നമസ്കാരം. കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ച ചർച്ച ചെയ്യുന്ന പ്രതിവാര പരിപാടി ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ഡെങ്കിപ്പനി ആശങ്കകളും പരിഹാരമാർഗങ്ങളും. ഇന്നത്തെ അതിഥി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ ഹെമറ്റോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഹരികൃഷ്ണൻ ആർ. സർ, സ്വാഗതം. നമസ്കാരം. അപ്പോൾ എന്തായാലും നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഡെങ്കിപ്പനി ആശങ്കകളും പരിഹാരമാർഗങ്ങളും എന്നുള്ളതാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ സംശയമുണ്ടാകുന്നത് എന്താണ് ഈ ഡെങ്കിപ്പനി എന്നുള്ളത്? ഡെങ്കിപ്പനി എന്ന് പറയുന്ന ഒരു വൈറൽ പനി, അതിന് പറയുന്ന ഒരു ഒരു പേരാണ് ഡെങ്കിപ്പനി. ഡെങ്കി വൈറസ് ഉണ്ടാക്കുന്ന പനി ആയതുകൊണ്ട് അതിനെ ഡെങ്കിപ്പനി എന്ന് പറയുന്നു. അപ്പോൾ അത് ഒരു ജന്തുജന്യ രോഗമാണ്. എന്ന് പറഞ്ഞാൽ ഈ കൊതുക് കടിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ആർബോ വൈറൽ ഇല്ലനസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അതായത് ഡെങ്കി വൈറസ് ഉള്ള ഒരു വ്യക്തിയെ ഒരു കൊതുക് കടിച്ചാൽ, ഇത് ഉണ്ടാക്കുന്ന കൊതുകിൻ്റെ പേര് ഏഡിസ് കൊതുക് എന്നാണ്. ഏഡിസ് ഈജിപ്തി ഉണ്ട്, ഏഡിസ് ആൽബോപിക്ടസ് ഉണ്ട്. രണ്ട് ടൈപ്പ് വൈറസ് വരുന്നുണ്ട്. ടൈഗർ മസ്കിറ്റോ എന്നും പറയും അതിന്. അതിൻ്റെ ബോഡി കളറും ഷേപ്പും വെച്ച് പറയുമ്പോൾ ടൈഗറിൻ്റെ പോലെ സ്ട്രൈപ്സ് ഉണ്ട് ബോഡിയിൽ. അപ്പോൾ ആ ഡെങ്കി വൈറസ് ഉള്ള ഒരു വ്യക്തിയെ ഈ കൊതുക് കടിക്കുമ്പോൾ അതിൻ്റെ ബോഡിക്കകത്ത് ഈ വൈറസ് കയറിയിട്ട് അത് പിന്നെ വേറൊരു വ്യക്തിയെ കടിക്കുമ്പോൾ അയാളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ റെസിസ്റ്റൻസും പവറും അനുസരിച്ച് അയാൾക്ക് ഡെങ്കിപ്പനിയുടെ ലക്ഷണം വരികയും വരാതിരിക്കുകയും ചെയ്യാം. ഇപ്പോൾ എന്തായാലും ഈ പനികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആശങ്ക. എന്തുകൊണ്ടാണ് ഇത്രയും ആശങ്ക ആൾക്കാർക്കുണ്ടാകുന്നത്? ആശങ്ക വരാൻ കാരണം ഇതിന് മരണനിരക്ക് മറ്റുള്ള വൈറൽ പനികളെക്കാളും കൂടുതലാണ്. ഓവറോൾ നമ്മൾ ഡെങ്കിപ്പനി എടുക്കുകയാണെങ്കിൽ 100 പേർക്ക് പനി വന്നാൽ അതിൽ ഒരാൾ മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം 1000 പേർക്ക് വന്നാൽ 10 പേർ മരിക്കാൻ സാധ്യതയുണ്ട്. അതൊരു ചെറിയ സംഖ്യയല്ല. ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഡെങ്കി ഹെമറാജിക് ഫീവറാണ്. ബ്ലീഡിംഗ് ഒക്കെ വരുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതിനകത്ത് മരണനിരക്ക് ചികിത്സിച്ചാൽ 2% ഉള്ളൂ. പക്ഷേ ചികിത്സിച്ചെങ്കിൽ 50% പേര് മരിക്കും. അതായത് നമ്മൾ കെയർലെസ് ആയിട്ട് ഡോക്ടറിനെയൊന്നും കാണാതെ സ്വയം ചികിത്സ ചെയ്ത് വീട്ടിലിരുന്ന് ഡെങ്കിപ്പനി കോംപ്ലിക്കേഷനിലോട്ട് പോകുന്നത് അറിയാതെ മരുന്നുകൾ കഴിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് പാരസെറ്റമോൾ തുടർച്ചയായി കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ സ്റ്റേജിലോട്ട് പോകുന്നത് പേഷ്യൻ്റ് അറിയയില്ലെന്ന് മാത്രമല്ല, അറിയുമ്പോഴത്തേക്കും ലേറ്റ് ആകും. അപ്പോൾ മരണനിരക്ക് ഏകദേശം 50%. സ്വയം ചികിത്സ വളരെയധികം അപകടപ്പെടുത്തും. സ്വയം ചികിത്സ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സീസണിൽ ഒഴിവാക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ കേരളം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ആരോഗ്യ പ്രശ്നമാണ് ഈ ഡെങ്കിപ്പനി എന്നുള്ളത്. ഈ ഡെങ്കിപ്പനിയുടെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അത് ആദ്യത്തെ 1-2 ദിവസം നമുക്ക് പ്രത്യേകിച്ച് മറ്റുള്ള വൈറൽ പനികളിൽ നിന്ന് നമുക്ക് അതിനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ല. സാധാരണഗതിയിൽ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ 4 പ്രധാനപ്പെട്ട പനികളാണുള്ളത്. ഏറ്റവും കോമൺ എന്ന് പറയുന്നത് വൈറൽ ഫീവർ, വൈറൽ പനി. 100 വൈറസുകൾ ഒരേപോലെ പനി ഉണ്ടാക്കും. പനി, ജലദോഷം, ചുമ, തൊണ്ടവേദന, അതിനകത്ത് H1N1 വരും. ഡെങ്കിയും വരും. ഡെങ്കി ഒരു വൈറസ്, അത് ഫ്ലേവി വൈറസ് ഫാമിലിയിൽപ്പെടുന്ന ഒരു തരം വൈറസാണ്. അതിന് 4 ടൈപ്പ് ഉണ്ട്. ഡെങ്കി വൈറസ് 1, 2, 3, 4, 4 ടൈപ്പ് ഉണ്ട്. അത് തന്നെ വൈറസിന് 4 ടൈപ്പ് ഉണ്ട്. അതിൽ ഏത് ടൈപ്പും മനുഷ്യനെ ബാധിക്കാം കൊതുക് വഴി. ചിലപ്പോൾ ഒരു മനുഷ്യന് 1-ൽ കൂടുതൽ സ്ട്രെയിൻ ഒരേ സമയത്ത് ഇൻഫെക്ഷൻ വരാം. അപ്പോൾ കോംപ്ലിക്കേഷൻസ് കൂടും. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, വൈറൽ ഫീവറുണ്ട്, ഡെങ്കി ഫീവറുണ്ട്, എലിപ്പനി അതായത് ലെപ്റ്റോസ്പൈറോസിസ് ഉണ്ട്, ചെള്ള് പനി അഥവാ സ്ക്രബ് ടൈഫസ് ഉണ്ട്. ഇത് കൂടാതെ മലേറിയ ഉണ്ട്, ടൈഫോയിഡ് ഉണ്ട്. അതൊക്കെ എപ്പോഴും ഉള്ളതാണ്. പക്ഷേ ഈ സീസണിൽ ഇത് 4 നമ്മൾ. നമുക്കിപ്പോൾ ഒരു കോള് വരുന്നുണ്ട്. ഹലോ, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, കീർത്തന. ആ കീർത്തന, എവിടുന്നാ വിളിക്കുന്നത്? പുത്തൂർ. ആ, ഇപ്പം എന്തായാലും ഇന്നത്തെ നമ്മുടെ അതിഥി അറിയാമല്ലോ, ഡോക്ടർ ഹരികൃഷ്ണ സാറാണ്. ആ, എന്താണ് സംശയം? ചോദിച്ചോളൂ, സാറിനോട് ചോദിച്ചോളൂ. പ്രിക്കോഷൻ എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ആണ് നമുക്ക് വേണ്ടത്. അതായത് ഇത് ഒരു കൊതുകുജന്യ രോഗമായതുകൊണ്ട് തന്നെ കൊതുകടി ഏൽക്കാതെ നോക്കുന്നതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഏറ്റവും പ്രധാനം നമുക്ക് ചെയ്യാവുന്നത് ഡെങ്കിപ്പനി വന്ന ഒരു വ്യക്തിയുടെ വീട് സന്ദർശിക്കാതിരിക്കുക. കാരണം അയാളുടെ ശരീരത്തിൽ ഡെങ്കിവിൻ്റെ വൈറസ് ഉണ്ടല്ലോ. അപ്പോൾ അവിടെ കൊതുക് എന്തായാലും കാണും. ഒരു മനുഷ്യൻ താമസിക്കുന്നതെല്ലാം കൊതുകുണ്ട്. അപ്പം നമ്മൾ അവരുടെ വീട്ടിൽ പോകണമെങ്കിൽ, നമ്മൾ അവരെ ആശുപത്രിയിൽ വിസിറ്റ് ചെയ്യണമെങ്കിൽ, അവരെ കടിച്ച കൊതുക് നമ്മളെ കടിച്ചാൽ നമുക്ക് എന്തായാലും അസുഖം വരാനുള്ള സാധ്യത ഏകദേശം 20% ഉണ്ട്. അതുകൊണ്ട് കഴിവതും ഡെങ്കിപ്പനി വന്ന ആൾക്കാരെ വിസിറ്റ് ചെയ്യാതിരിക്കുക. രണ്ടാമത്തത്, ഏത് വിധേനയും കൊതുകടി ഏൽക്കാതിരിക്കുക. അതായത് നമുക്ക് ചുറ്റും കൊതുക് വളരാതെ, കൊതുക് മുട്ടയിടാതെയുള്ള സാഹചര്യം ഒഴിവാക്കുക. വീട് മുഴുവൻ നെറ്റ് കൊണ്ട് കവർ ചെയ്യുക. പിന്നെ പറ്റുമെങ്കിൽ വെളിയിൽ പുറത്തോട്ടൊക്കെ സന്ധ്യയ്ക്ക് ശേഷം, സദ്യയല്ല ഈ പറഞ്ഞ ഡെങ്കിപ്പനി ഉണ്ടാക്കുന്ന കൊതുക് കടിക്കുന്നത് പകൽ സമയത്താണ്. ഏഡിസ് കൊതുക് പകൽ സമയത്താണ് കടിക്കുന്നതെങ്കിലും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ശരീരം കവർ ചെയ്തുള്ള ഡ്രസ്സ്, കൊതുക് കണ്ടമാനമുള്ള സ്ഥലമാണെങ്കിൽ ശരീരം കവർ ചെയ്യുന്ന ഡ്രസ്സ് ഇട്ട് ഇറങ്ങണം. അങ്ങനെ കുറേ പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ ഈ കൗണ്ട് പറയുമ്പോൾ, അത് ഈ ഡെങ്കിപ്പനി വന്നവർക്ക് തന്നെ കൗണ്ട് കുറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും?
സാർ, അപ്പൊ അതിപ്പോ ഏറ്റവും കൂടുതൽ വിഷയമാണ് ഈ ഡെങ്കിപ്പനി സംബന്ധിച്ച് കൗണ്ട് എന്നുള്ളത്. അപ്പം ഞാൻ ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് വർക്ക് ചെയ്തത്. എന്നെ സംബന്ധിച്ച് ഇത് തന്നെയാണ് മെയിനായിട്ടുള്ള എൻ്റെ ജോലി, അത് കൗണ്ട് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. അപ്പം ഡെങ്കിപ്പനി വരുന്ന മിക്കവാറും എല്ലാവർക്കും കൗണ്ട് കുറയും. പക്ഷേ അത് സാധാരണ ഡെങ്കിപ്പനി പനി ഉള്ള സമയത്തല്ല, പനി മാറി ഏകദേശം പനി മാറാൻ ഒരു ഒന്ന് രണ്ട് ദിവസം ഉള്ളപ്പോഴാണ് പതുക്കെ കൗണ്ട് കുറയാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻസ് വരാം. അപ്പം കൗണ്ട് തടയാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് മരുന്നുകളൊന്നുമില്ല കൗണ്ട് കൂട്ടാനുള്ള. പക്ഷേ നമ്മളെപ്പോഴും കൗണ്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും എവറി ടു ഡേയ്സ്. അതായത് പനി തുടങ്ങി മൂന്നിൻ്റെ അന്ന് മുതൽ എല്ലാ ദിവസവും പനി മാറിയാൽ പോലും പിന്നെയും രണ്ട് ദിവസവും നമ്മൾ കൗണ്ട് നോക്കണം. കൗണ്ട് നോക്കി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, കൗണ്ട് കുറയുന്നത് തടയാൻ പറ്റത്തില്ല, പക്ഷേ കൗണ്ട് ഒരു പർട്ടിക്കുലർ ലെവലിന് താഴെ വരികയാണെങ്കിൽ നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആണ്. പ്ലേറ്റ്ലെറ്റ് നമ്മൾ അടയ്ക്കേണ്ടി വരും. പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞ ബ്ലഡ് പ്രോഡക്റ്റ്, ബ്ലഡ് അടയ്ക്കുന്നത് പോലെ പ്ലേറ്റ്ലെറ്റ് മാത്രമായിട്ട് നമുക്ക് ബ്ലഡ് ബാങ്കിൽ നിന്ന് കിട്ടും. അത് ഒരു മൂന്ന് യൂണിറ്റ് അടച്ചു കഴിഞ്ഞാൽ 30,000 വെച്ച് കൗണ്ട് കൂടും. അങ്ങനെ പ്ലേറ്റ്ലെറ്റ് നമുക്ക് അടയ്ക്കാം. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് നോക്കിക്കൊണ്ടിരിക്കണം. പ്ലേറ്റ്ലെറ്റ് കൂടാനുള്ള ടാബ്ലറ്റ്സ് ഒന്നും ഇതുവരെയും കണ്ടുപിടിച്ചില്ല, ഇഞ്ചക്ഷനും ഇല്ല, ഒള്ളി പ്ലേറ്റ്ലെറ്റ്സ് നമ്മൾ കൊടുക്കണം. ഇപ്പം കീർത്തന എന്തായാലും വിളിച്ചതിന് വളരെയധികം നന്ദി. ഇപ്പം എന്തായാലും ഈ ചോദ്യം എന്ന് പറയുന്ന പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ള ഒരു ചോദ്യമാണ്. നേരത്തെ സാർ പറഞ്ഞതുപോലെയാണ് കൗണ്ടിൻ്റെ വിഷയങ്ങൾ. അപ്പം എന്തായാലും ഈ രോഗം ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഏതൊക്കെ അവയവങ്ങളെയാണ് ഈ രോഗം ബാധിക്കുന്നത്? മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കൗണ്ട് കുറയുന്നതിന് വൈറസ് മജ്ജയെ ബാധിക്കുന്നുണ്ട്. മജ്ജയിലുള്ള വിത്ത് കോശങ്ങൾ മെച്യൂറായി വരുമ്പോഴാണ് പുറത്ത് നമുക്ക് പ്ലേറ്റ്ലെറ്റ് ആയിട്ടത് ബ്ലഡിൽ കാണുന്നത്. അപ്പം മജ്ജയെ ബാധിക്കും, രക്തക്കുഴലുകളെ ബാധിക്കും, ബ്ലഡ് വെസൽസ്, ധമനി, സിര എന്നൊക്കെ പറയുന്നത്. അപ്പം അടുത്ത ഡെങ്കി, ക്ലാസിക്കൽ ഡെങ്കിപ്പനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, പനി, തലവേദനയെല്ലാം. പക്ഷേ അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ബ്ലഡ് വെസൽസിന് സിരകളെയും ധമനികളെയും ബാധിച്ചിട്ട് അതിൻ്റെ പെർമിയബിലിറ്റി കൂട്ടും, അത് ലീക്കാവാൻ തുടങ്ങും. അപ്പം ബ്ലഡ് വെസൽസിനകത്തുള്ള ബ്ലഡും പ്ലാസ്മയും ലീക്കായി പുറത്തേക്ക് വരുമ്പോഴാണ് അടുത്ത സ്റ്റേജായ ഡെങ്കു ഹെമറാജിക് ഫീവറിലോട്ടും ഡെങ്കു ഷോക്ക് സിൻഡ്രോമിലോട്ടും പേഷ്യൻ്റ് പോകുന്നത്. അപ്പം രക്തക്കുഴലിനകത്ത് കിടക്കേണ്ട വസ്തുക്കൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തുവരും? നീർക്കെട്ട് വരും. ശ്വാസകോശത്തിന് ചുറ്റും നീർക്കെട്ട് വരും, പ്ലൂറൽ ഫ്യൂഷൻ എന്ന് പറയും. കുടലിനെ ചുറ്റും നീർക്കെട്ട് വരും, അതിന് അസൈറ്റിസ് എന്ന് പറയും. ഹാർട്ടിൻ്റെ ചുറ്റും നീർക്കെട്ട് വരും, പെരിക്കാർഡിയൽ ഫ്യൂഷൻ. അപ്പം ആവശ്യമില്ലാത്ത സ്ഥലത്ത് നീർക്കെട്ടുകൾ വരുന്നു, ആവശ്യമുള്ള സ്ഥലത്ത് ബ്ലഡ് ഇല്ലാതെയും വരുന്നു. അങ്ങനെ വരുമ്പോൾ കോംപ്ലിക്കേഷൻസ്. അപ്പം മജ്ജയെ ബാധിക്കുന്നു, രക്തക്കുഴലുകൾ ബാധിക്കുന്നു, കരളിനെ ബാധിക്കുന്നു. കൊച്ചുകുട്ടികളാണെങ്കിൽ തലച്ചോറിനെ ബാധിച്ചിട്ട് അപസ്മാരവും പിന്നെ ഓർമ്മക്കുറവും പിന്നെ കോമയിലോട്ട് പോകും. ഈ അസുഖം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാണ്? കുട്ടികളെയാണോ അല്ലെങ്കിൽ മുതിർന്നവരെയാണോ പ്രായം ആയിട്ടുള്ള? മറ്റുള്ള എല്ലാ അസുഖങ്ങളെയും പോലെ തന്നെ അസുഖവും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് സങ്കീർണതകളും ബാധിക്കുന്നത് ഏജിൻ്റെ രണ്ട് എക്സ്ട്രീമിലുള്ളവരാണ്. അതായത് ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെയും 65 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരെ സ്ത്രീകളെന്ന് പറയുന്നത്. കാരണം ഇവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം, കുട്ടികളാണെങ്കിൽ വീക്ക് ഡെവലപ്പായി വരുന്നുള്ളൂ, ഓൾഡ് ഏജ് ആണെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായി വരുന്നു. കാരണം ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആവാൻ കാരണം ഈ 65 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് മിക്കവാറും എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ കാണും. അത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എഫക്റ്റ് ചെയ്യുന്ന മെഡിസിൻസ് ആയിരിക്കും. സ്റ്റിറോയിഡ് കഴിക്കുന്നവരെ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളുള്ളവർ, ഡയബറ്റീസ് അല്ലെങ്കിൽ തൈറോയിഡ് ഡിസീസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ടി വരുന്ന കുറേ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്കൊക്കെ ആണെങ്കിൽ പൊതുവെ ഇമ്മ്യൂണിറ്റി കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരിൽ ഇത് കൂടുതൽ കോംപ്ലിക്കേഷൻസായിട്ട് ഇത് വരും. ഇപ്പം സാർ നേരത്തെ തന്നെ പറയുകയുണ്ടായി ഈ ഇത് ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധിയും കൂടി ആണ് എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ഈ പകർച്ച നടത്തുന്നത്? അതെ, ഈ ഇത് എയ്ഡിസ് എന്ന് പറയുന്ന കൊതുക്, ആ കൊതുകിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഒന്ന്, മറ്റുള്ള കൊതുകുകളെ അപേക്ഷിച്ച് അത് പകൽ സമയത്ത് കടിക്കും. മറ്റുള്ള കൊതുകുകൾ നമുക്ക് സാധാരണ കൊതുകുകൾ കിടുന്ന രാത്രിയല്ലേ, സന്ധിക്കശേഷം. പക്ഷേ ഈ കൊതുക് പകൽ സമയത്ത് കടിക്കും. പിന്നെ അതിന് ചില പ്രത്യേക ഇഷ്ടമുള്ള സ്ഥലങ്ങളുണ്ട് കടിക്കാൻ. ഒന്ന്, കഴുത്തിൻ്റെ പുറകിലും, രണ്ട്, കണങ്കാലിലും. എന്തുകൊണ്ടാണെന്നറിയില്ല, എങ്കിലും സ്റ്റഡീസ് അതിനെക്കുറിച്ച് പഠനം നടത്തിയവർ പറയുന്നത് ഇതാണ് അതിൻ്റെ ഇഷ്ട സ്ഥലം. മൂന്നാമത്തത് ഏറ്റവും നല്ല രസകരമായ പ്രത്യേകത, ഇത് ഈ കൊതുക് ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ കടിച്ച് ബ്ലഡ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശല്യപ്പെടുത്തുന്നത് ഇഷ്ടമല്ല. അതിനെ അപ്പം ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് ചുറ്റുമുള്ള എല്ലാവരും കടിക്കും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അത് ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു 4 പേരുണ്ടെങ്കിൽ ഒരു 24 മണിക്കൂറിനകത്ത് ഒരു കൊതുക് തന്നെ ആ 4 പേർക്ക് വൈറസ് കൊടുക്കും. ഇതാണ് ഈ കൊതുകിൻ്റെ ആ കടിക്കുന്ന രീതിയിലെയും പ്രത്യേകത. ഈ കൊതുക് പിന്നെ വളരുന്നത് നമ്മൾ അതിന് നമ്മൾ തന്നെയാണ് ഉത്തരവാദി. കളക്റ്റഡ് വാട്ടർ, എവിടെ വെള്ളക്കെട്ടുകളിലാണ് വളരുന്നത്, ഫോർ എക്സാമ്പിൾ ടയർ, വീടിൻ്റെ ഫ്രണ്ട് ടയർ കിടക്കുന്നത്, അല്ലെങ്കിൽ ചിരട്ട, അല്ലെങ്കിൽ കുപ്പി, അല്ലെങ്കിൽ സാധാരണ വാട്ടർ ടാങ്ക്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വളർന്ന പെറ്റ്സിന് നമ്മുടെ വളർത്തുമൃഗങ്ങൾക്കും പക്ഷികൾക്കും കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അതിനകത്തൊക്കെയാണ് കൂടുതലും വളരുന്നത്. പെട്ടെന്ന് അത് വീട്ടിനകത്ത് കയറുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പം ഈ കൊതുക് കടിക്കുന്നത് വഴിയാണ് ഈ കൊതുകിന് പിന്നെ എവിടെ നിന്ന് വൈറസ് കിട്ടുന്നു. ഒന്നുകിൽ ഡെങ്കിപ്പനിയുള്ള ഒരു വ്യക്തിയെ ഈ കൊതുക് കടിക്കുന്നു, ആശുപത്രിയിലോ എവിടെയോ ഉള്ളൊരു വ്യക്തിയെ, അല്ലെങ്കിൽ
ഡെങ്കി വൈറസ് ഉള്ള ഒരു വ്യക്തി, അതിനെ കാരിയർ എന്ന് പറയും, അയാൾക്ക് രോഗലക്ഷണങ്ങളൊന്നും കാണത്തില്ല, പക്ഷെ അയാളുടെ ബോഡിയിൽ വൈറസ് ഉണ്ട്. അങ്ങനെയുള്ളവരെ കടിച്ചിട്ട് ഈ കൊതുക് വീണ്ടും വേറൊരു വ്യക്തിയെ കടിക്കുമ്പോൾ അയാൾക്ക് അയാളുടെ ശരീരത്തിൽ ഡെങ്കി വൈറസ് പ്രവേശിക്കുന്നു. എന്നിട്ട് അയാളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അയാൾക്ക് സിംറ്റംസ് വരാം, വരാതിരിക്കാം, കോംപ്ലിക്കേഷൻസിലോട്ട് പോകാം. അതിന് വേറെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ട് മാത്രമേ പകരൂ, പക്ഷേ കൊതുക് വഴി. പക്ഷേ ഈ ഡെങ്കിപ്പനി എന്ന് പറഞ്ഞൊരു പ്രത്യേക സീസണിൽ, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ വരുന്ന, അതെ, മഴ സീസൺ, വെള്ളക്കെട്ട് എപ്പോഴും ഉണ്ടെങ്കിലും മഴ പെയ്യുന്ന സീസണിലാണ് അത് കൂടുതലും. അപ്പോഴാണല്ലോ വെള്ളം കൂടുതൽ കെട്ടാൻ സാധ്യത. ഇപ്പം എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പലരും സ്വയം ചികിത്സ ഏറ്റവും കൂടുതൽ നടത്തുകയാണ്, പനിക്ക് ഏറ്റവും കൂടുതൽ ചികിത്സ നടത്തി. അപ്പോഴേക്കും സാർ നേരത്തെ തന്നെ പറയുകയുണ്ടായി, ഈ സമയത്ത്, ഈ ഡെങ്കിപ്പനി ഉള്ള സമയത്ത് മറ്റ് ചില മരുന്നുകൾ കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പനിയുള്ളവർ. അപ്പോൾ അങ്ങനെ ഈ അപ്പോൾ സ്വയം ചികിത്സ നടത്തുന്നവരുടെ കാര്യത്തിൽ എങ്ങനെയാണ്? ഡെങ്കിപ്പനി ആക്ച്വലി ഒരു വൈറൽ ഫീവർ ആയതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക്സ് വർക്ക് ചെയ്യൂല. ഇപ്പം നമുക്കൊരു ഒരു ഫെരിഞ്ചൈറ്റിസ് വന്നു, അല്ലെങ്കിൽ ഒരു സൈനസൈറ്റിസ് വന്നു, അല്ലെങ്കിൽ ഒരു ശ്വാസകോശത്തിലൊരു ഇൻഫെക്ഷൻ വന്നു, തൊലിപ്പുറത്തിൻ്റെ ഇൻഫെക്ഷൻ, നമുക്ക് ഡോക്ടറിനെ കണ്ട് ഡോക്ടർ ഉടനെ തന്നെ ആൻറ്റിബയോട്ടിക് എഴുതിത്തരും, 5 ദിവസം കഴിക്കുക, മിക്കവാറുള്ളവർക്കെല്ലാം മാറും. അതുപോലെ അല്ല വൈറൽ ഫീവർ, അതുപോലെ അല്ല ഡെങ്കി ഫീവറും. കാരണം അതിന് ആൻറ്റി വൈറൽ മെഡിസിൻസ് ഇതുവരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല, വാക്സിൻ പോലും ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് പാരസെറ്റമോൾ മാത്രം, അതും നമ്മൾ ഡോസ് എക്സീഡ് ചെയ്യാൻ പാടില്ല. ഒരു ദിവസം പരമാവധി 300 മാക്സിമം 500 mg 4 ടാബ്ലറ്റ് കഴിക്കാം. കാരണം അത് ഇത് ലിവറിനെ ബാധിക്കും, ടാബ്ലറ്റിന് ലിവറിനെ ബാധിക്കും, ഡെങ്കി വൈറസിന് ലിവറിനെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ഓവർ ഡോസ് പാടില്ല, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ അതും കഴിക്കാവൂ. ചികിത്സ എന്ന് പറയുന്നത് പാരസെറ്റമോളും ആവശ്യം പോലെ വെള്ളം കുടിക്കുക, പിന്നെ റെസ്റ്റ് എടുക്കണം. നമ്മൾ ബോഡി സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല, ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് അതിശക്തമായ സന്ധിവേദനയും മസിൽ പേശി വലിവും ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്തില്ലെങ്കിൽ അത് വീണ്ടും കരളിനും ഹാർട്ടിനെല്ലാം പ്രോബ്ലം ഉണ്ടാക്കും. റെസ്റ്റ് എടുക്കുന്നത് ഏറ്റവും പ്രധാനം. ഡെങ്കി പനിയുടെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒരു 3-4 ദിവസം കട്ടിലിൽ തന്നെ കിടക്കുന്നതല്ല, അത്യാവശ്യത്തിന് മാത്രം എണീക്കുക. അപ്പം എന്തായാലും ഈ അവസ്ഥയിൽ ഏതൊക്കെ ആഹാര സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത്? പ്രത്യേകിച്ച് ആഹാര നിയന്ത്രണം ഒന്നും ഇല്ല എന്നിരുന്നാലും ഡെങ്കിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനിയും തലവേദനയാണ്. അത് കൂടാതെ ഒരു സെറ്റ് ഓഫ് സിംറ്റംസ് ഉണ്ട്, അതായത് വയറുവേദന, ഛർദിൽ, ഓർക്കാനും, വിശപ്പില്ലായ്മ. അപ്പോൾ ഈ 4 സിംറ്റം സാധാരണ മിക്കവാറും ഒരു 80% പേരും കാണും. വിശപ്പില്ലായ്മയും വയറുവേദനയും ഛർദിലും, വയറിളക്കം സാധാരണ കാണാറില്ല. അങ്ങനെ ഇരിക്കെ നമ്മൾ എളുപ്പം ദഹിക്കുന്ന ഭക്ഷണം കഴിക്കുക. കഴിവതും മുട്ട, മീന്, പാല്, ഇറച്ചി, മൈദ, ഗോതമ്പും ഒരു പരിധി വരെ, ഇതൊക്കെ ദഹിക്കാൻ കുറച്ച് പ്രയാസമാണ്. ഇങ്ങനത്തെ ഭക്ഷ്യവസ്തുക്കൾ പൂർണ്ണമായിട്ടും വർജിക്കണം എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ഒന്ന് നിയന്ത്രിച്ച് കഴിച്ചാൽ ദഹനം എളുപ്പമായിരിക്കും. നമുക്ക് പെട്ടെന്ന് തിരിച്ച് നമ്മുടെ ടേസ്റ്റ് തിരിച്ച് നമുക്ക് കിട്ടും. കഞ്ഞി, ഫ്രൂട്ട്സ് ഇഷ്ടംപോലെ കഴിക്കണം. വെജിറ്റബിൾസ് കഴിക്കാം, ജ്യൂസ് കഴിക്കാം, സൂപ്പ് കഴിക്കാം. വെള്ളം, ജലാംശം ഇഷ്ടംപോലെ ചെന്നേ പറ്റുള്ളൂ. പലതരം ടെസ്റ്റുകൾ, അതായത് ബേസിക്കലി നമ്മൾ നോക്കേണ്ടത് ഈ നേരത്തെ ഒരു പ്രേക്ഷകർ ചോദിച്ചതുപോലെ കൗണ്ട്, എല്ലാവരും അതിനെക്കുറിച്ചാണല്ലോ പറയുന്നത്. കൗണ്ട് കുറയുന്നുണ്ടോ നമുക്ക് നോക്കേണ്ടത് പനി വന്ന് 3-ൻ്റെ 1 തൊട്ട് മാത്രം. അതിന് മുമ്പ് നോക്കിയാൽ നമുക്കറിയാം കൗണ്ട് കുറയുകയില്ല, നമുക്ക് അറിയാനും പറ്റില്ല. അപ്പോൾ പനി വന്നു കഴിഞ്ഞാൽ പിന്നെ 3-ൻ്റെ 1 മുതൽ പനി മാറിയാൽ പോലും ഒരു 2 ദിവസം കൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം, പ്രത്യേകിച്ച് 3-ൻ്റെ 1 കൗണ്ട് കുറവാണെങ്കിൽ. ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യണം, ബിൽഡ്രോബിൻ നോക്കണം, SGOT, SGPT നോക്കണം, കിഡ്നി ഫംഗ്ഷൻ നോക്കണം, പിന്നെ വേണമെങ്കിൽ നേരത്തെ നീർക്കെട്ട് വരാൻ സാധ്യതയുണ്ട്, വയറിൻ്റെ സ്കാൻ എടുക്കാം, എക്സ്റേ എടുക്കാം, അങ്ങനെ കുറേ ടെസ്റ്റുകൾ ചെയ്യണം. പനി കഴിഞ്ഞാലും നമ്മൾ ഒരു 2 ദിവസം കൂടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഈ നമുക്ക് ഈ ഡെങ്കിപ്പനിക്ക് കേരളത്തിൽ എല്ലാ ചികിത്സയും ലഭ്യമാണോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡെങ്കിപ്പനിക്ക് പ്രത്യക്ഷമായ ചികിത്സയില്ല, സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, ബിക്കോസ് ഇറ്റ്സ് എ വൈറൽ ഫീവർ. അപ്പം പാരസെറ്റമോളും റെസ്റ്റും സ്വയം ചെയ്യേണ്ടതാണ് പേഷ്യൻ്റ്, പക്ഷേ ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം തന്നെ. ഉദാഹരണത്തിന് എല്ലാ പനിയും എല്ലാ ആൾക്കാരും ഫസ്റ്റ് ഡേ തന്നെ ഡോക്ടർമാരെ കാണിച്ചു, ഡോക്ടർമാർക്ക് പിന്നെ പനി നോക്കാനും സമയം കാണുള്ളൂ. അതുകൊണ്ട് ഇത്രയും ലക്ഷങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കടുത്ത പനിയോടൊപ്പമുള്ള വിറയലും കണ്ണിന് പുറകിലുള്ള വേദന, പ്രത്യേകിച്ച് കണ്ണിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ കണ്ണിനുള്ള വേദന, അതിശക്തമായ നടുവേദന, കൈവേദന, കാലുവേദന, എല്ല് പൊടിയുന്ന രീതിയിലുള്ള വേദന വരിക, പിന്നെ മുട്ടിലും ഷോൾഡറിലും ശക്തമായ വേദന വരിക, ഈ ലക്ഷണം, പിന്നെ വിശപ്പില്ലായ്മയും ഛർദിലും വയറുവേദനയും, ഈ ലക്ഷണങ്ങളെല്ലാം കൂടെ പനി തുടങ്ങി 1-2 ദിവസത്തിനകത്ത് തന്നെ വരണമെങ്കിൽ നമ്മൾ ഡെങ്കിപ്പനിയാണെന്ന് സംശയിക്കണം, ഒരു ഡോക്ടറിനെ കാണണം. പിന്നീടുള്ള ചികിത്സ ഡോക്ടർ നിർദ്ദേശിക്കും. ഡോക്ടർ ചില ടെസ്റ്റുകൾ ചെയ്യും, ചില പരിശോധനകൾ ചെയ്യും ശരീരത്തിൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ രോഗിയെ കിടത്തിയ ചികിത്സ വേണമെന്ന് ഡോക്ടർ തന്നെ തീരുമാനിക്കും. അപ്പോൾ ഡോക്ടർ പറയുന്ന പോലെ ചെയ്യാം. പിന്നെ നേരത്തെ ചോദിച്ച ചോദ്യം, ഒരു രോഗി ആശുപത്രിയിൽ പ്രവേശിച്ചാൽ മാത്രമേ പ്രത്യക്ഷമായ ഒരു ചികിത്സ വരുന്നുള്ളൂ. ആ എങ്കിൽ മാത്രം അതാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും നമ്മൾ സ്വയം ചികിത്സ ഒഴിവാക്കി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ മരുന്ന് കഴിക്കാവൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഇത് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും?
നേരത്തെ പറഞ്ഞതുപോലെ ഡെങ്കിപ്പനി ഉണ്ടാക്കുന്നത് കൊതുകാണ്. വൈറസിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വൈറസ് എപ്പോഴും സർവ്വവ്യാപിയാണ്. പക്ഷേ ഈ വൈറസിൻ്റെ വാഹിനി എന്ന് പറയുന്നത്, വെക്ടർ എന്ന് പറയുന്നത് ഈ എയ്ഡിസ് കൊതുകാണ്. അപ്പോൾ കൊതുകിൻ്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൊതുകിനെ കൊതുകിന് മുട്ടയിടാൻ കൊതുക് വളരാനുള്ള സാഹചര്യം ഒഴിവാക്കുക. അതായത് നമുക്ക് വെള്ളക്കെട്ടുകളെല്ലാം ചിരട്ടയെല്ലാം കമത്തുക, ടാങ്കിനുള്ള വെള്ളം വറ്റിക്കാൻ പറ്റില്ല, ഒരു നെറ്റിടുക കൊതുക് പ്രവേശിക്കാതിരിക്കുക. പിന്നെ പക്ഷികൾ കൊടുക്കുന്ന വെള്ളം ഡെയിലി മാറ്റുക. എവിടെയും വെള്ളം കെട്ടി സൺഷെയ്ഡ് അവിടെ എല്ലാം നമ്മൾ സദാ ജാഗരൂകരായിരിക്കണം. കാരണം കൊതുക് എന്ന് പറയുന്ന വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു, ശരിക്കും ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ആണ് എന്നുള്ളതാണ്. അപ്പം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം എന്ന് പറയുന്നത് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളിൽ വളരെ നല്ലതുമാണ്. പക്ഷേ ഇവിടെയാണ് ഇപ്പോൾ രോഗങ്ങൾ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ രോഗം അല്ല ഈ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിലെ കൂടി ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്നത് കേരളീയരാണ്. പക്ഷേ പുതിയ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതും ഇവിടെയാണ്. അതിനുള്ള കാരണം നമുക്ക് സാക്ഷരത കൂടുതലാണ്, നമ്മുടെ ആരോഗ്യവകുപ്പ് കുറച്ചും കൂടെ ബെറ്ററാണ്. അപ്പം അവരിതിനെക്കുറിച്ച് അവർക്കതിനെക്കുറിച്ച് കൂടുതൽ അവബോധമുണ്ട്. അപ്പം അസുഖം കണ്ടുപിടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ അസുഖം കൂടുതൽ വരുന്നു എന്നുള്ളതല്ല ഒരു ഡോക്ടർ എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആരോഗ്യവകുപ്പിൽ വർക്ക് ചെയ്യാൻ 26 വർഷം ആവുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് കണ്ടുപിടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. രോഗം പണ്ടേ ഉണ്ട്, പക്ഷേ ഇതാണ് രോഗം, ഇന്നതാണ് രോഗം നമ്മൾ കൂടുതൽ കണ്ടുപിടിക്കുന്നു. ബിക്കോസ് നമുക്ക് അത്രയും ഫെസിലിറ്റീസ് ഉണ്ട്, നമ്മുടെ ആരോഗ്യവകുപ്പിൽ അത്രയും ഫെസിലിറ്റീസും അതിൻ്റെ ഡോക്ടേഴ്സും അതിൻ്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിത് കേരള ഗവൺമെൻറ് സെക്ടർ മാത്രമല്ല പ്രൈവറ്റ് സെക്ടറിലെല്ലാം എല്ലാ ഡോക്ടേഴ്സും നല്ല രീതിയിലല്ലേ പ്രവർത്തിക്കും. അപ്പം അസുഖം പെട്ടെന്ന് കണ്ടുപിടിക്കപ്പെടുന്നു, ഇതാണ് അസുഖം എന്ന് കണ്ടുപിടിക്കപ്പെടുന്നു. അതുകൊണ്ട് നമുക്ക് അസുഖത്തിൻ്റെ ആതുരത കൂടുതലായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നു. കാരണം തമിഴ്നാട്ടിലെ ഒരു ഹെൽത്ത് സിസ്റ്റം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെയും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇടയ്ക്ക് പോയിട്ടുണ്ട്, അവിടെ കോഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ ഇത്രയും നമ്മുടെ ഒരു ലെവലിൻ്റെ അത്രയും വരത്തില്ല. അപ്പം എന്തായാലും നേരത്തെ തന്നെ പറഞ്ഞു ഈ രണ്ട് എക്സ്ട്രീമിലാണ് ഇത് ബാധിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും ഈ കുട്ടികളിൽ ഇത് വരാതിരിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കുട്ടികൾ എപ്പോഴും കളിക്കുന്ന ഒരു പ്രകൃതമായുണ്ട്. നമുക്ക് കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. കുട്ടികളുള്ള വീട്ടിൽ, എല്ലാ വീട്ടിലും കുട്ടികളുണ്ട്, കുട്ടികളുള്ള വീട്ടിൽ ഈ പറഞ്ഞ വെള്ളക്കെട്ടുകളെല്ലാം നമ്മൾ ഒഴിവാക്കണം. പിന്നെ കൊതുക് കടിക്കാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ നോക്കണം. അതായത് മസ്കിറ്റോ റിപ്പല്ലൻ്റ് നമുക്ക് വെക്കാം വീട്ടിനകത്ത്. നമ്മൾ പുറത്തുള്ള കാര്യമാണ് നേരത്തെ പറയാം. വീട്ടിനകത്ത് എന്തൊക്കെ ചെയ്യാം? മസ്കിറ്റോ നെറ്റ് വയ്ക്കാം, നമുക്ക് ഡോറിൽ വയ്ക്കാം, വിൻഡോസിൽ വയ്ക്കാം, പിന്നെ വെന്റിലേറ്റേഴ്സൊക്കെ നമുക്ക് അടയ്ക്കാം. പിന്നെ നമുക്ക് ഡ്രസ്സ് കണ്ടമാനം കൊതുകുള്ള വീട് നമുക്കറിയാം. ചില വീട് ചില നമുക്ക് നമ്മൾ കാണാറില്ലേ കൊതുക് കൂടുതലുള്ള സ്ഥലങ്ങൾ, ചില സ്ഥലങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഫുൾ കവർ ചെയ്യുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കുന്നതാണ്, കുറച്ച് പ്രൊട്ടക്ഷൻ തരും. പിന്നെ ദേഹത്ത് പുരട്ടുന്ന മസ്കിറ്റോ റിപ്പലൻസ് ഒക്കെ ഉണ്ട്, ക്രീമുണ്ട്, അത് ഓരോ സാഹചര്യം അനുസരിച്ച്. പിന്നെ മാത്രമല്ല ഇപ്പം നേരത്തെ തന്നെ സാർ പറയുകയുണ്ടായി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, കുട്ടികളെ ഒരു കാരണവശാലും പനിയുള്ളൊരു വീട്ടിൽ കൊണ്ടുപോകുക, അത് ഒഴിവാക്കണം. ഏത് പനി, അത് ഡെങ്കിപ്പനി എന്തോ ആയിക്കോട്ടെ, ബട്ട് ഇപ്പം എല്ലാ പനികളും പകർച്ചപ്പനികളാണ്. അതുകൊണ്ട് കുട്ടികളെ നമുക്ക് മാറ്റി നിർത്തണമെങ്കിൽ പനിയുള്ള വീട് സന്ദർശിക്കാതിരിക്കുക, പനിയുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിൽ വരുന്നെങ്കിൽ കുട്ടികളെ മാറ്റി നിർത്തുക. അപ്പോൾ എന്തായാലും വളരെ ഒരു വലിയ നിർദ്ദേശമാണ് ഡോക്ടർ നൽകിയിരിക്കുന്നത്, നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുക. പിന്നെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, സാർ പറഞ്ഞത് ഈ ഡെങ്കിപ്പനി അല്ലെങ്കിൽ ഈ കൊതുക് കടിക്കുന്നത് പകൽ സമയത്താണെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഈ സന്ധ്യ സമയത്തോട് കൂടിയിട്ടാണ് ഈ കൊതുകുകൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കാൻ വരുന്നത്. അതും അതെ, അത് ഈ കൊതുകല്ല, അത് ഇനി കേരളത്തിലുള്ള വേറെ രണ്ട് കൊതുകുകളുണ്ട്, അനോഫിലസും ക്യൂലെക്സും. അത് വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ ചർച്ച വിഷയം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. അതുണ്ടാക്കുന്ന രോഗങ്ങൾ ഇതിനേക്കാളും പ്രശ്നങ്ങളുള്ള രോഗം, പക്ഷേ ഭാഗ്യം കൊണ്ട് അത് കേരളത്തിൽ കുറവാണ്. ആ രണ്ട് രോഗങ്ങളാണ് മലേറിയയും പിന്നെ ഈ മന്തി രോഗവും, ഫൈലേറിയാസിസ്. ഈ രണ്ട് കൊതുകുകളാണ് അത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ചിക്കൻഗുനിയ കൊതുക് കടിക്കുന്നതുകൊണ്ട് വരുന്നതാണ്. അപ്പം ഈ അനോഫിലസും ക്യൂലെക്സും സാധാരണ കടിക്കുന്നത് ഈ പറഞ്ഞ പോലെ സന്ധിക്ക് ശേഷം നമുക്ക് കിട്ടുന്ന കടി കൂടുതലും സന്ധിക്ക് ശേഷം. പക്ഷേ അതിൽ നിന്ന് മലേറിയ വരാൻ, പക്ഷേ ഭാഗ്യവശാൽ കേരളത്തിൽ മലേറിയ അങ്ങനെ അധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പുറത്തുനിന്ന് വരുന്നവർ മലേറിയ ഉള്ള സ്ഥലത്ത് വിസിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് മലേറിയ കൊണ്ടുവരുന്നതാണ് കൂടുതലും കേരളത്തിലുള്ള. എങ്കിലും വലിയ തുറ പോലെയുള്ള ഭാഗങ്ങളിൽ കുറച്ചൊരു പോക്കറ്റ് ഉണ്ട്, എങ്കിലും കേരളത്തിൽ അങ്ങനെ ഇൻഡിജിനസ് ആയിട്ട് മലേറിയ അധികം റിപ്പോർട്ട് ചെയ്യാറില്ല. പുറത്ത് ട്രാവൽ ചെയ്തിട്ട് വരുന്നവർക്കാണ് കൂടുതൽ കാണാറുള്ളത്, ഫ്ലൈറ്റിലൊക്കെ വന്നിറങ്ങുന്നവരല്ലോ. മന്തിരോഗം പക്ഷേ ആലപ്പുഴയിൽ കുറച്ച് കോമൺ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇപ്പോൾ ഒരു രോഗാവസ്ഥയിൽ ഇരിക്കുന്ന ആളിന് തന്നെ ഇത് ബാധിച്ചാൽ എങ്ങനെയാണ്? മറ്റൊരു രോഗം ഉള്ള ആളിന് തന്നെ ഈ ഡെങ്കിപ്പനി ബാധിക്കുകയാണെങ്കിൽ അവിടെയാണ് ഈ സങ്കീർണതകൾ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഡെങ്കി ഫീവർ 80% ആൾക്കാരിലും സാധാരണ ഒരു വൈറൽ പനി പോലെ വന്ന് 2-3 ദിവസം കൊണ്ട് പനി മാറിപ്പോവാണ്. 100 പേർക്ക് പനി വരണം എന്ന് വെച്ചു, ഡെങ്കിപ്പനി തന്നെ വരുന്നതെന്ന് വെച്ചു. അതിൽ 80% പേരും ആശുപത്രിയിൽ കിടത്തേണ്ട ആവശ്യമില്ല, അവർ റിക്കവർ ചെയ്ത് തിരിച്ച് വീട്ടിൽ പോകും. പക്ഷേ 2% പേരിൽ കോംപ്ലിക്കേഷൻസ് വരും. ആർക്കൊക്കെയാണ് കോംപ്ലിക്കേഷൻ? നേരത്തെ പറഞ്ഞ പോലെ ഏജിൻ്റെ അങ്ങേയറ്റവും ഇങ്ങേറ്റവും ഉള്ളവർ, കൊച്ചുകുട്ടികളിലും പ്രായമായവരിലും ഈ പറഞ്ഞ പോലെ, ഇപ്പോൾ പറഞ്ഞ പോലെ മറ്റുള്ള അസുഖങ്ങളുള്ളവർക്ക്, പ്രത്യേകിച്ച് കരളിനും വൃക്കയ്ക്കും ഹൃദയത്തിനും ശ്വാസകോശത്തിനും അസുഖമുള്ളവർക്ക്, അവരുടെ ഇമ്മ്യൂണിറ്റി
കുറവായിരിക്കും. അസുഖം കൊണ്ടും ഇമ്മ്യൂണിറ്റി കുറയും, അവർ കഴിക്കുന്ന മരുന്ന് കൊണ്ടും ഇമ്മ്യൂണിറ്റി കുറവായി. അങ്ങനെ വരുമ്പോൾ ഡെങ്കി വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നത്? മൾട്ടിപ്ലൈയും ബോഡിക്കകത്ത്, ഒന്ന് രണ്ടാവും, രണ്ട് നാലോ, നാലെട്ടാവും, അങ്ങനെയാണ് അതിൻ്റെ മൾട്ടിപ്ലൈ. അല്ലാതെ ഒന്ന് 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 രണ്ട് രണ്ട് മൂന്ന് അങ്ങനെയല്ല. അതൊരു ഒരു മൾട്ടിപ്ലിക്കേഷൻ രീതിയിലാണത് പോകുന്നത്, എക്സ്പോണൻഷ്യൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പം ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആവും തോറും വൈറസിന് മൾട്ടിപ്ലൈ ചെയ്ത് ബോഡിക്കകത്ത് മുഴുവൻ ബോഡിയിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കാനുള്ള ഒരു അവസരം ഒരുങ്ങുകയാണ് ഇങ്ങനത്തെ ആൾക്കാരിൽ. പിന്നെ മദ്യപാനികളിലും പുകവലിക്കാരിലും ഇതിന്റെ സങ്കീർണതകൾ കൂടുതലായിരിക്കും. പ്രഗ്നൻസി ഗർഭിണികളിൽ ഇതിന്റെ കോംപ്ലിക്കേഷൻസ് കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളവരിലാണ് സങ്കീർണതകൾ ഏറെ വരുന്നത്. അപ്പം എന്തായാലും സാർ നേരത്തെ പറയൂ, ഈ ഡെങ്കിപ്പനിയുടെ മരണനിരക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ കുറച്ച് ഈ വാർത്തകളിലൊക്കെ തന്നെ വന്നിട്ടുണ്ട് മരിച്ചതായിട്ട്, ചെറുപ്പക്കാർ പോലും ഈ ബാധിച്ച് മരിക്കുന്നുണ്ട്. ഇതിൻ്റെ മരണനിരക്ക് എങ്ങനെയാണ്? ഡെങ്കിപ്പനി ഞാൻ പറഞ്ഞു മരണനിരക്ക് ഒരു 100 പേരെടുത്തു കഴിഞ്ഞാൽ ഒരാൾ മരിക്കാൻ സാധ്യതയുണ്ട്. ഡെങ്കിപ്പനി, ഡെങ്കി ഫീവർ, ക്ലാസിക്കൽ ഡെങ്കി ഫീവർ എന്ന് പറയും. അതേസമയം നമ്മുടെ ഡെങ്കി ഫീവറിന് അടുത്ത സ്റ്റേജാണ് ഡെങ്കി ഹെമറാജിക് ഫീവർ. ആ സ്റ്റേജിൽ ഈ ബ്ലീഡിംഗ് വരാൻ, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞാൽ ബ്ലീഡിംഗ് വരുന്ന ഒരു സ്റ്റേജിൽ മരണനിരക്ക് 2% മുതൽ 5% വരെയാണ് ചികിത്സിച്ചാൽ പോലും. പക്ഷേ ചികിത്സിച്ചില്ലെങ്കിൽ മരണനിരക്ക് 50%, അതായത് 100-ൽ 50 പേരും, പകുതി ആൾക്കാരും ചികിത്സിച്ചില്ലെങ്കിൽ ആ സ്റ്റേജിൽ മരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമാണ് നമ്മൾ കോംപ്ലിക്കേഷൻസ് എത്തുന്നതിന് മുമ്പേ ഡോക്ടറിനെ കണ്ട് ഡോക്ടർ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിലിപ്പം എന്തായാലും ഒരു അവബോധം എങ്ങനെ കൊടുക്കാൻ പറ്റും ഇതിനെതിരായിട്ട്? ഇതിനെതിരെ നമുക്ക് പ്രിന്റ് മീഡിയ, വിഷ്വൽ മീഡിയ, പിന്നെ നമുക്ക് ചെറിയ ചെറിയ റേഡിയോയിൽ ചെറിയ മുൻ അറിയിപ്പുകൾ കൊടുക്കാം. അങ്ങനെ ക്യാമ്പുകൾ നടത്താം. മെഡിക്കൽ ക്യാമ്പ് നടത്തുമ്പോൾ സാധാരണ നടത്തുന്നത് ഡയബറ്റീസിനും പ്രഷറിനും ഷുഗറിനൊക്കെയാണ്. പക്ഷേ ആ ക്യാമ്പിൽ തന്നെ ഈ ഡെങ്കിപ്പനിയെക്കുറിച്ച് ഒരു അവബോധം കൊടുക്കാം. നമുക്ക് എല്ലാ ആശുപത്രികളും ചാർട്ട്സ് ഒട്ടിക്കാം, പടം രീതിയിൽ ഡെങ്കിപ്പനി എങ്ങനെ പടരുന്നു, ആശങ്കകൾ വേണ്ട, ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ എല്ലായിടത്തും നമുക്ക് പാംഫ്ലെറ്റ്സ് പോലെ ഒട്ടിക്കാമല്ലോ. അങ്ങനെയാണത്. ഇപ്പം എന്തായാലും ഇപ്പോഴത്തെ ഒരു എന്തായാലും നമുക്കൊരു കോളും കൂടെ ഉണ്ട്. ആ, കൊല്ലത്തു നിന്നും സാബുവാണ്. ഇന്ന് നമ്മുടെ അതിഥി ഡോക്ടർ ഹരീഷ്ണ സാറാണ്. സംശയം ചോദിച്ചോളൂ, സാറിനോട് ചോദിച്ചോളൂ. ഡെങ്കിപ്പനി പിടിക്കുന്നവർക്ക് പ്രായമായ ചിലപ്പോ എക്കോസ്പിരിന്, പ്ലാജറിൻ ഒക്കെ കഴിക്കുന്നവരുണ്ട്. അതാ നിർത്തേണ്ടി വരുമോ? വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം ഡെങ്കി വൈറസ് സാധാരണഗതിയിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയ്ക്കുന്ന വഴിയാണ്. ഈ പ്ലാജറിൻ, എക്കോസ്പിരിൻ എന്നൊക്കെ പറയുന്നത് ആന്റി പ്ലേറ്റ്ലെറ്റ് മരുന്നുകളാണ്. അത് പ്ലേറ്റ്ലെറ്റിന്റെ പ്രവർത്തനക്ഷമത കുറച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സെറ്റ് മരുന്നാണ്. പക്ഷേ അവിടെ ഒരു ചോദ്യമുണ്ട്, കാരണം ഈ കഴിക്കുന്ന ആളിന് ഈ മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ നമുക്കുള്ള അസുഖം കൂടുമോ ഇല്ലെന്നുള്ളതാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതൊരു ഡോക്ടറിനെ കണ്ടതിന് ശേഷം നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കണം. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നെങ്കിൽ മാത്രം ഈ ഗുളിക നിർത്തുക, അല്ലെങ്കിൽ ഗുളിക നിർത്തേണ്ട ഒരു കാര്യമില്ല. കാരണം ഗുളിക നിർത്തിക്കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് ഈ ഗുളിക കഴിക്കുന്നത്? ആ കോംപ്ലിക്കേഷൻസ് ആ രോഗിക്ക് വരാൻ സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ സ്ട്രോക്ക് വന്നവരും ഹാർട്ട് അറ്റാക്ക് വന്നവരുമാണ് ഈ രണ്ട് മരുന്നും കഴിക്കുന്നത്. ഈ മരുന്ന് നിർത്തുന്നത് വഴി ആ അസുഖത്തിലോട്ട് വീണ്ടും തള്ളിയിടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തന്നെത്താനെ ഗുളിക നിർത്തരുത്. കൗണ്ടും നോക്കി തീരുമാനം എടുക്കരുത്. ഡോക്ടറിനെ കണ്ടിട്ട് ഇന്ന മരുന്ന് കഴിക്കുന്നു, എനിക്കിപ്പോൾ പനിയുടെ ലക്ഷണങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കിയിട്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒരു നിശ്ചിത അളവിന് താഴെയാണ്. എന്തോ ഇല്ല, നിങ്ങൾ ഏത് ഡോക്ടറെ കാണാൻ പോലും നമ്മൾ കഴിക്കുന്ന മരുന്നിൻ്റെ ലിസ്റ്റ് കയ്യിൽ കൊണ്ടുപോകണം. എങ്കിലേ നമുക്ക്, കാരണം ഡ്രഗ് ഇൻട്രാക്ഷൻ എന്നൊരു സംഭവം, നമ്മൾ ചില മരുന്നുകൾ ചില മരുന്നിലൂടെ ചേരൂല. അതുകൊണ്ട് തന്നെത്താനെ ഗുളിക നിർത്തരുത്. ഡോക്ടർ പറയണമെങ്കിൽ മാത്രം, സാധാരണഗതിയിൽ ഞങ്ങൾ ഒരു 50,000-ന് താഴെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വരണമെങ്കിൽ മാത്രമേ മരുന്ന് നിർത്താൻ പറയാറുള്ളൂ. കാരണം മരുന്ന് നിർത്തിയാൽ അതിൻ്റെതായ റിസ്കുകൾ രോഗിക്ക് വരും നിർത്തുന്നതുകൊണ്ട്. അതുകൊണ്ട് കൗണ്ടിൻ്റെ ഇതനുസരിച്ചാണ്. പിന്നെ വേറൊരു കാര്യം, കൗണ്ട് മാറ്റി നിർത്തും. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ബ്ലീഡിങ് സ്പോട്ട്സ്, ഡെങ്കിപ്പനി വന്നിട്ട് തൊലിപ്പുറത്തോ മൂക്കിൽ നിന്നോ മോണയിൽ നിന്നോ മരുദ്വാരത്തിൽ കൂടെ മൂത്രത്തിൽ കൂടെ ബ്ലഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്പോട്ടിൽ 2 ടാബ്ലറ്റ്സ് നിർത്തണം. അല്ലാതെ നിർത്തേണ്ട കാര്യമില്ല. അതേപോലെ വേറൊരു സംശയം, ആ ഈ പപ്പായയുടെ ഇല പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഇൻക്രീസ് ചെയ്യിക്കുന്നു പറയുന്നു, ടാബ്ലറ്റ് ഒക്കെ ഇറങ്ങിയതായിട്ട് കേൾക്കുന്നു. അതെ അതെ, പെപ്പൈൻ, പെപ്പൈൻ എന്ന് പറഞ്ഞ ഒരു ആന്റി, എനിക്ക് തോന്നുന്നു പപ്പായയുടെ ഇല, അതെ അതെ, അതിനകത്തുള്ള കെമിക്കൽ ഇവർ പെപ്പൈൻ എന്നാണ് അതിന് പറയുന്നത്. അതുപോലെ തന്നെ പപ്പായ മാത്രമല്ല, പപ്പായയുടെ ഇല, പപ്പായ ഫ്രൂട്ട് ഇറ്റ്സെൽഫ്, പപ്പായ മുഴുവൻ തന്നെ, പിന്നെ ഈ മാതളം, എല്ലാ ഫ്രൂട്ട്സും നല്ലതാണ് കൗണ്ട് കൊടുക്കുക. കാരണം എല്ലാ ഫ്രൂട്ട്സിലും ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്, പപ്പായയ്ക്ക് മാത്രം പ്രത്യേകതയില്ല. പക്ഷേ പപ്പായയിലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് റിസർച്ച്. ചൈനയിൽ നിന്നും അവിടെ നിന്നൊക്കെ വന്ന റിസർച്ച് അനുസരിച്ച് പപ്പായ എക്സ്ട്രാക്ട് അതിപ്പം സിറപ്പായിട്ട് ലഭ്യമാണ്, ടാബ്ലറ്റായിട്ട് ലഭ്യമാണ്, ഗുളികകളായിട്ട് ലഭ്യമാണ്. അത് ഞങ്ങളാരും എഴുതാറില്ല, കാരണം അതിന് ഒരു ശാസ്ത്രീയ അടിസ്ഥാനം വരുന്നേ ഉള്ളൂ, അപ്രൂവ് ചെയ്തിട്ടില്ല.
ആയുർവേദിക് മെഡിസിൻ ഉണ്ട്, ഹെർബൽ എക്സ്ട്രാക്റ്റ് ആണ് അത്. ആയുർവേദിക് മെഡിസിൻ എന്ന് പറയാൻ പറ്റില്ല, അലോപ്പതി ആയിട്ട് തന്നെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്യാതെ ഞങ്ങൾക്ക് അത് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഞങ്ങൾക്കറിയാം, അത് അതിന് കുറച്ച് ഗുണങ്ങളുണ്ടെന്ന്. പക്ഷേ അതിന് ശാസ്ത്രീയ അടിസ്ഥാനം കുറച്ചും കൂടെ കിട്ടാനുണ്ട്. അത് കഴിഞ്ഞാൽ ആന്റി ഓക്സിഡൻസ് കൂടുതലുള്ള ഫ്രൂട്ട് കഴിക്കണമെന്നാണോ? എല്ലാ ഫ്രൂട്ട്സിലും ആന്റി ഓക്സിഡൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഫ്രൂട്ട്സ് എന്തായാലും കഴിക്കണം. എന്തായാലും ശ്രീബാബു വിളിച്ചതിന് വളരെയധികം നന്ദി. എന്തായാലും നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്, ഞാൻ തന്നെ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു. പപ്പായയുടെ അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം ഈ കൗണ്ടിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പപ്പായ. പക്ഷേ കൂടുതൽ പ്രോമിനൻസ് വന്നത് ഡെങ്കിപ്പനി വന്നപ്പോഴല്ല, എലിപ്പനി കൊടുമ്പിരി കൊണ്ട സമയത്താണ്. ഒരു സമയത്ത് എലിപ്പനി ആയിരുന്നല്ലോ ഇവിടെ. അതെ അതെ, ഡെങ്കിപ്പനിയൊക്കെ റീസെന്റ് ആയിട്ട് വന്നതല്ലേ. എലിപ്പനിയാണ് ഇവിടുത്തെ ആദ്യത്തെ കൊലയാളി, പിന്നെ വന്നത് ഡെങ്കിപ്പനി, പിന്നെ വന്നത് ചെള്ളുപനി. അപ്പം ഡെങ്കി ഏറ്റവും കൂടുതൽ കൗണ്ട് കുറയ്ക്കുന്ന പനി ഏതെന്ന് ചോദിച്ചാൽ എലിപ്പനി തന്നെയാണ് ഉത്തരം. ഒരു 10-20 വർഷം മുമ്പാണല്ലോ കേരളത്തിൽ ആദ്യമായിട്ട് വലിയൊരു സംഭവമായിട്ട് എലിപ്പനി വന്നത്. ആ സമയത്ത് ഇങ്ങനെ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി എങ്ങനെ കൗണ്ട് കൂട്ടാം. അപ്പം മാതളം പിക്ചറിലോട്ട് വന്നു, മാതളത്തിന്റെ എക്സ്ട്രാക്ട് വന്നു, മാതളത്തിന്റെ ടാബ്ലറ്റ് വന്നു. അതുപോലെ ഇപ്പൊ പപ്പായ അന്നേ ഉണ്ട്. പപ്പായ, പപ്പായയുടെ ഇല, പപ്പായ തന്നെ ഫ്രൂട്ട്, പപ്പായ ഫ്രൂട്ടും നല്ലതാണ്. പക്ഷേ ഇപ്പം നമ്മൾ പ്രിസ്ക്രിപ്ഷനിൽ അത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്, മെഡിക്കൽ സ്റ്റോഴ്സിലെല്ലാം അവൈലബിൾ ആണ്, ഞങ്ങൾക്കറിയാം, പേരുകളറിയാം. ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല. മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഒന്ന് സമ്മർദ്ദം ചെയ്യുന്നത്, ഡോക്ടറെ പപ്പായയുടെ സിറപ്പ് വന്നിട്ടുണ്ട്, ഡോക്ടർ എഴുതണം, പേഷ്യൻസിന് നല്ലതാണ്. പക്ഷേ ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല. അപ്പം അതുപോലെ തന്നെ ഈ ഇപ്പം നമ്മൾ പപ്പായ കഴിക്കാൻ, പക്ഷേ പറയും പപ്പായയുടെ ഇല കഴിക്കാൻ ഇതുവരെ പറഞ്ഞില്ല, പപ്പായ കഴിക്കാൻ പറയും. ഇപ്പം എന്തായാലും ഈ നവമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പുതിയ അറിവുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതനുസരിച്ചാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ ഡെങ്കിപ്പിനെ സംബന്ധിച്ചായിരുന്നാലും വാട്സാപ്പിലൂടെ മെസ്സേജുകളൊക്കെ പല കാര്യങ്ങളും വരുന്നത്, ചില ഫേക്ക് മെസ്സേജുകളും വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ ആൾക്കാരത് പിന്നെ ഫോർവേഡ് ചെയ്യും, ഫോർവേഡ് ചെയ്യും. അത് ഒരു സുഹൃത്ത് അയച്ചു തന്നാൽ ആ വിശ്വാസത്തിൽ, അയക്കുന്ന ആളിൻ്റെ വിശ്വാസത്തിൽ തന്നെ ചിലവരിത് ചെയ്യാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയാണ് ബാധിക്കുന്നത്? അല്ല, അത് നമ്മൾ നമുക്ക് ബേസിക്കലി ഇതൊരു മെഡിക്കൽ വിഷയമായതുകൊണ്ട് എപ്പോഴും ഒരു എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ തേടണം തന്നെയാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. മെസ്സേജസിൻ്റെ കണ്ടന്റ് നമ്മൾ നോക്കണം, അതിൻ്റെ താഴെ ഒരു ഡോക്ടറിൻ്റെ പേരോ അല്ലെങ്കിൽ റെഫറൻസ് എന്താണെന്ന് നോക്കണം. വല്ല ഏതെങ്കിലും ഒരു ജേർണലിൽ നിന്ന് വന്ന ഒരു റിപ്പോർട്ടാണോ, അല്ലെങ്കിൽ ചുമ്മാ വെറുതെ ടൈപ്പ് ചെയ്ത് അയക്കുകയാണെങ്കിൽ അത് എപ്പോഴും നമ്മൾ സംശയാസ്പദമായ രീതിയിലേ കാണാവും. അതൊരിക്കലും നമ്മൾ വിശ്വസിക്കുകയോ ഫോർവേഡ് ചെയ്യുകയോ ചെയ്യരുത്. ഇപ്പം അതുപോലെ തന്നെ ഈ ഇപ്പം ഡെങ്കിപ്പനി ബാധിച്ച് കഴിഞ്ഞ് നമ്മൾ ഈ മരുന്ന് കഴിച്ച് കുറഞ്ഞ്, അപ്പോൾ സാർ വീണ്ടും പറയുകയുണ്ടോ ഈ 2-3 ദിവസം വീണ്ടും റെസ്റ്റ് എടുക്കേണ്ടതുണ്ടോ? അല്ല, ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു 3 ഡേയ്സ് റെസ്റ്റ് എടുക്കണം. ഡെങ്കിപ്പനി ആണെന്ന് നമുക്ക് കൺഫേം ചെയ്താൽ 3 ദിവസമെങ്കിലും വീണ്ടും റെസ്റ്റ് എടുക്കും. കാരണം ബോഡി അധികം സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല, മറ്റുള്ള അവയവങ്ങൾ ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട്. പക്ഷേ പേഷ്യൻ്റ് ആ സ്റ്റേജ് കഴിഞ്ഞിട്ട് ഈ ഡെങ്കിപ്പനി എന്ന് പേഷ്യൻ്റ് റിക്കവർ ചെയ്തു എന്ന് അറിയുന്ന രോഗലക്ഷണം എന്ന് പറയുന്നത് വിശപ്പ് തിരിച്ചു വരിക എന്നുള്ള. പനി ഓഫ് കോഴ്സ് മാറും, പക്ഷേ എന്നാണോ ഈ രോഗിക്ക് തിരിച്ച് വിശപ്പ് വരുന്നത് അന്ന് മനസ്സിലാക്കിക്കൊള്ളണം പുള്ളിയുടെ ബോഡിയിലുള്ള വൈറസിൻ്റെ കൗണ്ട് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്, റിക്കവറി ഫേസിലാണ്, തിരിച്ച് പഴയതുപോലെ ജീവിതത്തിലോട്ട് പതുക്കെ പതുക്കെ തിരിച്ചു വരാൻ പറ്റും. ബെഡ് റെസ്റ്റ് വേണ്ട, ചെറിയ ഹൗസ് ഹോം റെസ്റ്റ് മതി, ചെറുതായിട്ട് നടക്കാം, ടി വി കാണാം, മ്യൂസിക് കേൾക്കാം, പത്രം വായിക്കാം. ഈ പനി ബാധിച്ച ആളിന് തന്നെ വീണ്ടും അത് വരാനുള്ള സാധ്യത എങ്ങനെയാണ്? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കോംപ്ലിക്കേഷൻ, ഡെങ്കി ഫീവർ, ഡെങ്കി ഹെമറാജിക് ഫീവർ വരുന്നത് നേരത്തെ ഡെങ്കി വൈറസ് ബാധിച്ച ഒരാൾക്ക് വീണ്ടും ഡെങ്കി, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു വൈറസിന് പ്രത്യേകിച്ച് 4 സ്ട്രെയിൻ ഉണ്ട്. DEN1 ഡെങ്കി വൈറസിൻ്റെ ഷോർട്ട് ഫോമാണ് DEN V എന്ന് പറയുന്നത്, DEN V. അത് 1 ഉണ്ട് 2 ഉണ്ട് 3 ഉണ്ട് 4 ഉണ്ട്. ഇപ്പം എനിക്കിപ്പം ഡെങ്കി വൈറസ് 1 DEN V വന്നെങ്കിൽ എനിക്ക് ആജീവനാന്തം ആ വൈറസ് വരികയാണെങ്കിൽ എനിക്ക് പക്ഷേ ഡെങ്കി ഫീവർ വരും. പക്ഷേ എനിക്ക് DEN V 1 വന്നിട്ടുണ്ടെങ്കിൽ 2, 3, 4 എനിക്ക് ഡെങ്കി ഫീവർ വരാം. പക്ഷേ അതിനുള്ളൊരു ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ട്. ഒരിക്കൽ ഒരു ഡെങ്കി വൈറസിൽ നിന്ന് ഇൻഫെക്ഷൻ വന്നിട്ടൊരാൾക്ക് രണ്ടാമത് എപ്പോഴെങ്കിലും ഭാവിയിൽ വേറൊരു ഡെങ്കി ഫീവറിൻ്റെ സ്ട്രെയിൻ വെച്ച് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു പ്രത്യേക രീതിയിൽ ബിഹേവ് ചെയ്യും. അതായത് വൈറസിനെ ചെറുക്കുന്നതിന് പകരം വൈറസിൻ്റെ മൾട്ടിപ്ലിക്കേഷനെ സഹായിക്കുന്ന രീതിയിൽ ഈ ഇമ്മ്യൂൺ സിസ്റ്റം പെരുമാറാൻ തുടങ്ങും. അപ്പോൾ വൈറസ് കോശങ്ങൾക്കകത്ത് കയറി മൾട്ടിപ്ലൈ ചെയ്ത് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കി. ഞാൻ നേരത്തെ പറഞ്ഞ ഡെങ്കി ഹെമറാജിക് ഫീവറും ഡെങ്കി ഷോക്ക് സിൻഡ്രോമിലോട്ടും പേഷ്യൻ്റെ ബി പി എല്ലാം കുറഞ്ഞ് ഹാർട്ട് സർക്കുലേഷൻ, ഹാർട്ടിൻ്റെ പമ്പിങ്ങും സർക്കുലേഷൻ നിന്നിട്ട് ഓർമ്മ മറയുന്ന ഒരു സ്റ്റേജിലോട്ട് പോകും. ആ സ്റ്റേജിലൊക്കെ ആയി കഴിഞ്ഞാൽ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള സാധ്യത വളരെ കുറവ്. അപ്പോൾ മരണനിരക്കിൻ്റെ കാരണം മിക്കവാറും ബ്ലീഡിങ് അല്ല, ഡെങ്കി ഷോക്ക് സിൻഡ്രോമാണ്. ബി പി കുറഞ്ഞ്, പൾസ് കുറഞ്ഞ്, ഒരു ടോട്ടൽ സ്റ്റാൻഡ് സ്റ്റില്ലിലോട്ട് പോകുന്നൊരവസ്ഥയാണ്. അത് രണ്ടാം സാധാരണഗതിയിൽ കാണുന്നത് ഡെങ്കിപ്പനി ഒരിക്കൽ വന്നിട്ടുള്ളവർക്ക് വേറൊരു ഡെങ്കി വൈറസ് സ്ട്രെയിൻ ഇൻഫെക്ഷൻ വരുമ്പോൾ അതിനുള്ള സാധ്യത അനന്തമാണ്. കാരണം എപ്പോഴും കൊതുകുണ്ടല്ലോ. ഈ രോഗി ഡെങ്കിപ്പനി വന്നാലും വീണ്ടും ഡെങ്കി കൊതുകുള്ള സാഹചര്യത്തിലോട്ടില്ല തിരിച്ചു, അയാൾ വേറെ രാജ്യം മാറി പോകുന്നില്ലല്ലോ. അതുകൊണ്ട്
ആ ഒരു റിസ്ക് എപ്പോഴും നമ്മൾ ഓർമ്മ. ഒരിക്കൽ ഡെങ്കിപ്പനി വന്നാൽ വളരെയധികം ശ്രദ്ധിക്കണം, പനി വരാൻ നോക്കണം, കൊതുകടിയേക്കാൻ നോക്കണം. അപ്പം എന്തായാലും ഇനിയൊരു ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. സമരവും ചരിത്രവും പീഡനങ്ങൾക്കും ചൂഷണങ്ങൾക്കും വിധേയരാകുന്ന ജനങ്ങളുടെ സംഘടിത സമരങ്ങളാണ് വിപ്ലവം. ബ്രിട്ടൻ, അമേരിക്ക, ഫ്രാൻസ്, റഷ്യ, ചൈന, ഇന്ത്യ എന്നിവിടങ്ങളിലെല്ലാം ഭൂരിപക്ഷത്തെ ചൂഷണം ചെയ്ത ന്യൂനപക്ഷത്തിൻ്റെ കിരാത ഭരണം കാണും. സമരവും ചരിത്രവും എന്ന ഈ പുതിയ പരമ്പര ത്യാഗോജ്വലമായ സമരചരിത്രത്തെ അനാവരണം ചെയ്യുന്നു. ലൈറ്റ് ഹൗസ് തുടരുന്നു. എന്തായാലും സാറേ, ഈ ഈ ഡെങ്കിപ്പനി ലോകത്ത് ആദ്യമായിട്ട് എവിടെയാണ് കാണപ്പെട്ടത്? അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം. ഡെങ്കിപ്പനിയുടെ ചരിത്രം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തു. ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ചൈനയിലാണ്, ചിൻ ഡിനാസ്റ്റിയുടെ സമയത്ത് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ എങ്കിലും ആധികാരികമായിട്ട് റിപ്പോർട്ട് ചെയ്തത് വെസ്റ്റ് ഇൻഡീസിലാണ്, കരീബിയൻ. അവിടെ 1635 ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധം 1945 ശേഷമാണ് ഇത് ലോകം മൊത്തം സ്പ്രെഡ് ചെയ്യാനും അറിയാനും തുടങ്ങിയത്. ക്യൂബയിലും സിറിയയിലൊക്കെ വലിയ വലിയ മഹാമാരികൾ വന്നിട്ടുണ്ട് ഈ അസുഖത്തിന്. ഒരേ സമയത്ത് 1.5-2 ലക്ഷം ആൾക്കാരൊക്കെ മരിച്ച അവസ്ഥകൾ വന്നിട്ടുണ്ട്. പക്ഷേ ലോകം മൊത്തം ഇത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയത് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിനോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള ഒരു ലോകത്തിലുണ്ടായ മാറ്റങ്ങൾ, ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട്, അങ്ങനെ എൻവയോൺമെൻറ്റിൽ വന്ന മാറ്റങ്ങൾ, ന്യൂക്ലിയർ ബോംബെല്ലാം വന്നു. അങ്ങനെയൊക്കെ വന്നപ്പം എൻവയോൺമെൻറ്റിൽ വരുന്ന ചേഞ്ച് കാരണം ഇത് കൂടുതൽ കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഏഷ്യയിലും ഒക്കെ വന്നു തുടങ്ങിയത് അപ്പോഴാണ്, 1970-80s നമ്മുടെ ഏരിയ. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അതായത് ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബർമ തായ്ലൻഡ്, ബംഗ്ലാദേശ് അടങ്ങിയ രാജ്യങ്ങളിൽ ഇത് ഇപ്പം വളരെയധികം പ്രശ്നമുണ്ട്. ഇത് വികസ്വര രാജ്യങ്ങളാണ്. വികസിത രാജ്യങ്ങളിൽ ഏകദേശം കൊതുകുകളില്ല എന്ന് തന്നെ പറയാം, അവർക്ക് അതിനുള്ള മാർഗങ്ങളുണ്ട്. പക്ഷേ നമ്മളെപ്പോലെയുള്ള വികസ്വര ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇപ്പോഴും ഇതൊരു വലിയ വിഷയമാണ്. എന്തായാലും ഈ ഡെങ്കിപ്പനി സംബന്ധിച്ചുള്ള ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി ഞാൻ നേരത്തെ പറഞ്ഞു, ഒരിക്കലും ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് അല്ല. കാരണം എല്ലാ വൈറൽ ഫീവർ ഒരുപോലെയാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും പനി കാണും, തലവേദന കാണും, തൊണ്ടവേദന കാണും, ജലദോഷം കാണും, മൂക്കൊലിപ്പ് കാണും, ക്ഷീണം കാണും, ഛർദ്ദിലും കാണും, മിക്കവാറുള്ള എല്ലാ വൈറൽ ഫീവറിനും. പക്ഷേ നമ്മൾ ഡെങ്കിപ്പനി സംശയിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. കണ്ണിന് പുറകിലുള്ള വേദന, നല്ല അതിശക്തമായ പേശി വലിവ്, ജോയിൻറ്റ് പെയിൻ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഡെങ്കിപ്പനി സംശയിക്കും. പക്ഷേ അതുകൊണ്ട് നമുക്ക് ഡെങ്കിപ്പനിയാണെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാം. ഫോർ എക്സാമ്പിൾ കൗണ്ട് നോക്കാം. അപ്പം ബ്ലഡ് കൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഹീമോഗ്ലോബിൻ ഉണ്ട്, ടോട്ടൽ കൗണ്ട് ഉണ്ട്, വൈറ്റ് സെൽ കൗണ്ട് ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്. ഇതിനകത്ത് സാധാരണ ഹീമോഗ്ലോബിൻ ഒന്നും സംഭവിക്കില്ല. പക്ഷേ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും വൈറ്റ് സെൽ കൗണ്ടും ക്രമേണ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞു, ലിവർ ഫംഗ്ഷൻ, ലിവറിനെ ബാധിക്കുന്നതുകൊണ്ട് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നമുക്ക് ചെയ്യണം, യൂറിൻ ടെസ്റ്റുകൾ ചെയ്യണം, അങ്ങനെ കുറേ കുറേ ടെസ്റ്റുകൾ. പിന്നെ നമ്മൾ അസുഖം കണ്ടുപിടിക്കുന്നത് ഡെങ്കിക്കെതിരെയുള്ള ആൻറ്റിബോഡി നമുക്ക് ബ്ലഡിൽ കണ്ടുപിടിക്കാൻ പറ്റും. അത് പക്ഷേ പനി വന്നൊരു 5 ദിവസം കഴിഞ്ഞ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡെങ്കിയുടെ ഒരു ആൻറ്റിജനുണ്ട്, NS1 ആൻറ്റിജൻ എന്ന് പറയും. ഡെങ്കി വൈറസിൻ്റെ സർഫസിലുള്ള ഒരു ആൻറ്റിജനാണ് അത്. നമുക്ക് ഒരു ലാബിൽ 600 മുതൽ 1500 വരെ വിലയുണ്ട് ആ ടെസ്റ്റ്. നമുക്ക് പനി വന്ന് ഒരു 24 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഡെങ്കിപ്പനിയാണെന്ന് കൺഫേം ചെയ്യാനുള്ളൊരു ടെസ്റ്റ് വന്നിട്ടുണ്ട്, കേരളത്തിലുണ്ട്. അത് വെച്ചാണ് മിക്കപ്പോഴും നമ്മൾ. പക്ഷേ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ അന്ന് വിടത്തില്ല, ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ട് ആ ടെസ്റ്റ് വിടുമ്പോൾ അത് പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ ഡെങ്കിപ്പനിയാണെന്ന് കൺഫേം ചെയ്ത്. പിന്നെ ഒരു 3-4 ഡേയ്സ് കഴിഞ്ഞ് ആൻറ്റിബോഡി വിടും, അത് പോസിറ്റീവ്. പിന്നെ നമുക്ക് PCR എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വഴിയാണ് വൈറസിനെ നമ്മൾ ബ്ലഡിൽ ഐസൊലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ രോഗം
ഈ ആദിവാസി മേഖലകളിലും ചേരി പ്രദേശങ്ങളിലും അവിടെയൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത? സ്വാഭാവികമായിട്ടും അവിടെയൊക്കെ കൂടുതലുണ്ടാവാനാണ് സാർ. കാരണം അവിടെയൊക്കെ ആരോഗ്യ പ്രവർത്തനം താരതമ്യേന കുറവായിരിക്കും, അവിടെ വ്യക്തികൾക്ക് ആരോഗ്യത്തിനെ കുറിച്ച് അവബോധം കുറവായിരിക്കും, കൊതുക് എന്തായാലും കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു വിഷയങ്ങളുണ്ട് അവിടെ കൂടുതലുണ്ടാവാനുണ്ട്. നമ്മൾ അറിയുന്നില്ല അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു, കുറേയൊക്കെ പുറത്ത് വരില്ലല്ലോ. മരണങ്ങൾ സംഭവിക്കുന്നുണ്ടാവും, ഡെങ്കി മരണങ്ങൾ വരുന്ന വിഷയങ്ങൾ നമ്മൾ അറിയുന്നില്ല, കാരണം ടെസ്റ്റുകൾ ചെയ്യുന്നില്ല. ഈ രോഗത്തിൻ്റെ മൂർധന്യത്തിലാണ് ഈ ബ്ലീഡിംഗ് വരുന്നത് എന്ന് പറഞ്ഞു, അതോടുകൂടിയാണ് മരണം സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബ്ലീഡിംഗ് നമുക്കെങ്ങനെ ചെറുക്കാൻ പറ്റും? അപ്പോൾ സാധാരണ നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലഡ് ക്ലോട്ടിന് സഹായിക്കുന്ന അണുക്കളുടെ പേരാണ് പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സിൻ്റെ നോർമൽ കൗണ്ട് എന്ന് പറയുന്നത് 1.5 ലക്ഷം മുതൽ 4 ലക്ഷം വരെയാണ് നോർമൽ കൗണ്ട്. 1.5 ലക്ഷത്തിന് താഴെ വരുന്നതിന് ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയും. അത് തന്നെ 1 ലക്ഷത്തിന് താഴെ വരുമ്പോഴാണ് നമ്മൾ ഡോക്ടർമാർ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. 1 ലക്ഷത്തിനും 50,000 ഇടയ്ക്കാണ് നമ്മൾ എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ബ്ലീഡിംഗ് സ്പോട്സ് വരും. 50,000-20,000 ഇടയ്ക്കാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ചെറിയ രീതിയിൽ നമ്മൾ ഒന്ന് മറ്റേത് അധിഷ്ഠിതമായി തട്ടിയാലേ വരുള്ളൂ. നമ്മൾ നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ തന്നെ ബ്ലീഡിംഗ് വരും. ഒന്ന് മൂക്ക് ചീറ്റുമ്പോൾ ചിലപ്പോൾ ബ്ലഡ് വരും, അല്ലെങ്കിൽ യൂറിൻ പാസിംഗ് ബ്ലഡ് വരും. 20,000 താഴെയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളൊന്നും ചെയ്യേണ്ട, വെറുതെ ഇരുന്നാൽ തന്നെ നമ്മുടെ ബോഡിയിൽ ബ്ലീഡിംഗ് സ്പോട്സ് വരും. അതെവിടെയൊക്കെ സംഭവിക്കും? തലച്ചോറിൽ വരാം, തൊലിപ്പുറത്ത് പാടുകളായിട്ട് വരാം, മൂക്കിൽ നിന്ന് വരാം, പല്ല് തേക്കുമ്പോൾ മോണയിൽ നിന്ന് വരാം, യൂറിൻ വരാം. മാസം വരെയുള്ള സ്ത്രീകളാണെങ്കിൽ അതിൻ്റെ ബ്ലീഡിംഗ് ആയിട്ട് വരാം, മോഷൻ കൂടെ വരാം. അപ്പോൾ പല രീതിയിലാണ് ബ്ലീഡിംഗ് വരുന്നത്. അപ്പോൾ ബ്ലീഡിംഗ് നമ്മൾ വന്നു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ചെക്ക് ചെയ്യണം. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എത്രത്തോളം സ്പീഡിലാണ് കുറയുന്നത് അതും പ്രധാനമാണ്. പ്ലേറ്റ്ലെറ്റ് കൗണ്ടിൻ്റെ വാല്യൂ മാത്രമല്ല, അത് കുറയുന്ന തോത്, ഒരു ദിവസം കൊണ്ട് എത്ര പ്ലേറ്റ് കൗണ്ട് കുറയുന്നു, അപ്പോൾ അതനുസരിച്ച് നമുക്ക് നോക്കാൻ പറ്റും. അപ്പം സാധാരണഗതിയിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിൻ്റെ അളവ് വെച്ചല്ല പ്ലേറ്റ്ലെറ്റ് കൊടുക്കുന്നത്. ശരീരത്തിൽ എവിടെയെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൊടുത്തിരിക്കും. പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റ് എന്ന് ഒരു തരം ബ്ലഡ് പ്രോഡക്റ്റാണ്. പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റാണ് നമ്മൾ സാധാരണ ബ്ലീഡിംഗ് ചെറുക്കാൻ വേണ്ടി കൊടുക്കുന്നത്. ബ്ലീഡിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു 3 യൂണിറ്റ് എങ്കിലും കൊടുക്കും. ഓരോ യൂണിറ്റ് കൊടുക്കും തോറും 10,000 വെച്ച് കൗണ്ട് കൂടും. പിന്നെ ഇതൊന്നും ഒരു പേഷ്യൻറ്റ് ബ്ലീഡിംഗ് ഇല്ല, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞൊരു 20,000 എത്തുകയാണെങ്കിൽ നമ്മൾ ബ്ലീഡിംഗ് ഇല്ലെങ്കിലും കൊടുക്കും. എന്തിനാണ്? മേജർ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാൻ. പിന്നെ ബ്ലീഡിംഗ് ഉള്ള പേഷ്യൻസ് നമുക്ക് ബ്ലഡ് ക്ലോട്ടിംഗ് ഹെൽപ്പ് ചെയ്യാനുള്ള കുറച്ച് ടാബ്ലറ്റ്സ് ഉണ്ട്. ട്രാനെക്സാമിക് ആസിഡ്, എത്താംസിലിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞ ടാബ്ലറ്റ്സ് ഉണ്ട്. അത് കൊടുത്ത് ഒരു പരിധിവരെ നമ്മൾ ബ്ലീഡിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും ഈ പിന്നെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു പോയി, നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞ പോലെ പ്ലേറ്റ്ലെറ്റിനെ ബാധിക്കുന്ന ഗുളികകളുണ്ടെങ്കിൽ അത് നിർത്തണം. പിന്നെ ഒരു കാരണവശാലും നേരത്തെ പറഞ്ഞതുപോലെ ബ്രൂഫൻ, വോവറാൻ, ആസ്പിരിൻ പോലുള്ള ടാബ്ലറ്റ് ഒരിക്കലും പനിയോ പനിക്ക് വേണ്ടിയോ ശരീരവേദനയ്ക്ക് വേണ്ടിയോ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുള്ളൂ. ഒള്ളി പാരസെറ്റമോൾ, പാരസെറ്റമോൾ ആകുമ്പോൾ റിലേറ്റീവ്ലി സേഫ് ആണ്, പ്ലേറ്റ്ലെറ്റിനെ വലുതായിട്ട് ബാധിക്കില്ല. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉള്ള ആൾക്കാർ ഭക്ഷണം കൂടുതൽ കഴിച്ചുകൊണ്ട് അല്ല, നേരത്തെ കൂടുതൽ കഴിക്കുമായിരുന്നു, ഇപ്പം ഭക്ഷണം കുറവും മരുന്നാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ അതുപോലെ ഈ മരുന്ന് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ, ബി പി ഇതുപോലുള്ള കൊളസ്ട്രോൾ ഇതൊക്കെ സാധാരണ രീതിയിൽ കുറേ പേർക്കെങ്കിലും സാധാരണമാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ പനി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മരുന്ന്? അത് നമ്മൾ അങ്ങനെയുള്ള പ്രത്യേകിച്ച് അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെയുള്ള പേഷ്യൻസ് വളരെ കെയർഫുൾ ആയി. സാർ ഇപ്പം എന്തായാലും നമുക്കൊരു ഒരു കോളുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം. ആ ഹലോ, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, കേൾക്കാമോ? ആ തൃശ്ശൂരിൽ നിന്നും പറയൂ ബാലൻ. ആ പറഞ്ഞോളൂ. ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാലോ? ഡെങ്കിപ്പനി ആണെന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ഡോക്ടറിനെ ചെന്ന് കണ്ടിട്ട് ഡോക്ടർ പറയുന്ന ടെസ്റ്റുകളെല്ലാം ചെയ്ത് ഡോക്ടർ തരുന്ന മരുന്നുകളെല്ലാം കഴിച്ചിട്ട് നമ്മൾ നിശ്ചിത കാലയളവിൽ ഈ കൗണ്ട് ഡെയിലി നോക്കിക്കൊണ്ടിരിക്കണം. ബ്ലഡ് കൗണ്ട് കുറവാണെങ്കിൽ ഡെയിലി നമ്മൾ ലാബിൽ പോയി ചെക്ക് ചെയ്ത് ഡോക്ടറിനെ അറിയിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാൻ പറയുന്നെങ്കിൽ ആശുപത്രിയിൽ പോയി കിടക്കുകയും ചെയ്യണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പനി വന്നു കഴിഞ്ഞാൽ സ്വയം ചികിത്സിക്കാതെ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങിക്കാതെ അഥവാ വീട്ടിൽ പാരസെറ്റമോൾ, ക്രോസിൻ ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഒരു ദിവസം 2-3 ടാബ്ലറ്റ് പരമാവധി കഴിക്കുക. ഏറ്റവും പ്രധാനം കടുത്ത പനിയാണെങ്കിൽ റെസ്റ്റ് എടുക്കണം നല്ലതുപോലെ. ശരീരം സ്ട്രെയിൻ ചെയ്യരുത്, കട്ടിലിൽ തന്നെ കിടക്കുക. പിന്നെ എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക, ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക, ഏത് രീതിയിലുള്ള വെള്ളം വേണോ കുടിക്കാം. ഇത്രയാണ് ചെയ്യുന്നത്. റെസ്റ്റും വെള്ളവും പിന്നെ നമ്മുടെ ആഹാര നിയന്ത്രണവുമാണ് ഏറ്റവും പ്രധാനം. പിന്നെ പാരസെറ്റമോൾ നമുക്ക് കഴിക്കാം. ഒരു ഡോക്ടറിനെ കാണാൻ ഒരിക്കലും മറക്കരുത്. കടുത്ത പനി, വിറയൽ, കണ്ണിന് പുറകിലുള്ള വേദന, എല്ല് നുറുങ്ങുന്ന പോലത്തെ വേദന, സന്ധിതോറുള്ള വേദന ഉണ്ടെങ്കിൽ സംശയിക്കണം ഡെങ്കി ആണെന്ന്. എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഡോക്ടറിനെ ചെന്നുകൊണ്ട് ഡോക്ടർ പറയുന്നത് പോലെ നിർദ്ദേശങ്ങൾ പാലിക്കുക.
വളരെയധികം നന്ദി ലൈറ്റ് ഹൗസിലേക്ക് വിളിച്ചതിന്. ശ്രീ ബാലൻ, വളരെയധികം നന്ദി. എന്തായാലും നമ്മുടെ ആ ചോദ്യത്തിലേക്ക് വരാം. പിന്നെ നേരത്തെ അതായത് ഇപ്പം ബി പി കൊളസ്ട്രോൾ ഒക്കെ കഴിക്കുന്നവർക്ക് ഈ അസുഖം വന്നാൽ എങ്ങനെയാണ് മരുന്ന്? അതിനകത്ത് രണ്ട് മൂന്ന് ആസ്പെക്ട്സ് ഉണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം, ഇങ്ങനത്തെ ആൾക്കാരിലാണ് സങ്കീർണതകൾ കോംപ്ലിക്കേഷൻസ് കൂടുതൽ വരാൻ സാധ്യതകൾ. ബിക്കോസ് ഓൾറെഡി അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായിരിക്കും മരുന്ന് കഴിക്കുന്നതുകൊണ്ടും അവർക്ക് മറ്റു അസുഖങ്ങളുള്ളും. മാത്രമല്ല ഡെങ്കി പനി ആസ് സച്ച് കുഴപ്പമില്ല, പക്ഷേ ഡെങ്കിപ്പനിയുടെ അടുത്ത സ്റ്റേജ് ഡെങ്കി ഹെമറാജിക് ഫീവറിലോട്ടും ഡെങ്കി ഷോക്ക് സിൻഡ്രോമിലോട്ടും പോകുമ്പോഴത്തേക്കും പൾസിനെയും ബി പിയും ബാധിക്കുന്ന ഒരവസ്ഥ വരും. പെട്ടെന്ന് തന്നെ ഒരു ഒരു മുന്നറിയിപ്പില്ലാതെ പൾസും ബി പിയും കുറയും. അപ്പോൾ ബി പിയുടെ മരുന്ന് കഴിക്കുന്നവരെ അതെങ്ങനെ ബാധിക്കും? ഓൾറെഡി ബി പിയുടെ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ബി പി കണ്ടമാനം ഡൗൺ ആവും. അപ്പോൾ എപ്പോഴും അങ്ങനെ വരുമ്പോൾ നമ്മൾ മരുന്നിൽ കുറച്ച് ചേഞ്ചസ് വരുത്തണം. സ്വയമല്ല, അതും ഒരു ഡോക്ടറെ ചെന്ന് കണ്ടിട്ട് ഡോക്ടർ ബി പി ചെക്ക് ചെയ്യും, എന്നിട്ട് ഈ മരുന്ന് ഡോസ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ തൽക്കാലം ഈ പനി മാറുന്നതൊരു മൂന്നാല് ദിവസത്തേക്ക് നിർത്താൻ പറയും. ബി പിയുടെ മരുന്നാണെങ്കിൽ, ഷുഗറിൻ്റെ മരുന്നാണെങ്കിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മളൊന്നും കഴിക്കുന്നില്ല അതുകൊണ്ട് ഷുഗറിൻ്റെ ഗുളിക കഴിക്കേണ്ട, ഇൻസുലിൻ, അതങ്ങനെയല്ല. ഭക്ഷണത്തിൽ കൂടെ അല്ല, ഭക്ഷണത്തിൽ കൂടെ മാത്രമല്ല നമ്മുടെ ബ്ലഡ് ഷുഗർ വരുന്നത്, കരളിലും ഷുഗറിൻ്റെ ഉൽപ്പാദനം ഉണ്ട്. അതുകൊണ്ട് ഈ പനി എന്നൊക്കെ പറയുന്ന ഒരു സ്ട്രെസ്സാണ്. ഇൻഫാക്ട് ഈ പനി വന്നു കഴിയുമ്പോൾ ഷുഗറിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത് ആഹാരം കഴിച്ചില്ലെങ്കിൽ പോലും. അതിനെ ക്രിട്ടിക്കൽ ഇൽനെസ് ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറയും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കഴിക്കുന്ന മരുന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എല്ലാം നിർത്തൽ. വേറൊരു ഇമ്പോർട്ടൻ്റ് മരുന്നാണ് കൊളസ്ട്രോൾ നമ്മൾ കൊടുക്കുന്ന സ്റ്റാറ്റിൻ. സ്റ്റാറ്റിൻ നമ്മൾ ശ്രദ്ധിച്ച് കഴിച്ചില്ലെങ്കിൽ ലിവറിന് പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഡെങ്കിപ്പനി ഉള്ളൊരു പേഷ്യൻ്റ്. അതുകൊണ്ട് സ്റ്റാറ്റിൻ്റെ കാര്യത്തിലും ബി പിയുടെ മരുന്നിൻ്റെ കാര്യത്തിലും ഷുഗറിൻ്റെ മരുന്നിൻ്റെ കാര്യത്തിലും ഡോക്ടറുടെ നിർദ്ദേശം പ്രത്യേകം ചോദിക്കുക. കാരണം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അസുഖങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഡോക്ടറിന് പനി ചികിത്സിക്കാൻ പോകരുത്. നിങ്ങൾ എപ്പോഴും കയ്യിൽ കുറിപ്പടി, കഴിക്കുന്ന മരുന്ന്, ഇതെല്ലാം കൊണ്ട് ഒരു ഡോക്ടറിന് പനി കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ പോകാൻ പാടുള്ളൂ. എന്തായാലും വളരെ വലിയൊരു നിർദ്ദേശമാണ് ഇത്. ഞാൻ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ പ്രഗ്നൻസി പീരിയഡിൽ ഈ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ അത് നവജാത ശിശുവിനെ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്? നവജാത ശിശുവിനെ പ്രഗ്നൻസി അത് ഡിപ്പെൻഡ്സ്, നമ്മൾ 9 മാസമാണല്ലോ. അപ്പോൾ ആദ്യത്തെ ഒരു 3 മാസത്തിൽ വന്നു കഴിഞ്ഞാൽ കുട്ടി കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കാൻ സാധ്യത. കാരണം അമ്മയെ കൊളസ്ട്രോളായിട്ട് ബാധിച്ചു കഴിഞ്ഞാൽ അത് പൊക്കിൾക്കൊടിയും, അതുവഴി ഈ അവയവങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ് ഈ ആദ്യത്തെ ഒരു 3 മാസം. ആ സമയത്ത് അബോർഷൻ വരാൻ സാധ്യതയുണ്ട്. അഥവാ അത് തരണം ചെയ്ത് കഴിഞ്ഞാൽ പോലും, അബോർഷൻ വരാതെ തരണം ചെയ്താൽ പോലും ഭാവിയിൽ വളർച്ച IUGR എന്ന് പറയും, വളർച്ച കുറവുള്ള ഒരു കുട്ടിയായിട്ട് ജനിക്കാൻ സാധ്യതയുണ്ട്, ഡേറ്റിന് മുമ്പ് ജനിക്കാൻ സാധ്യത. അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ അതുമാത്രമല്ല, ഗർഭിണിയാവുന്നത് തന്നെ ഒരു റിസ്ക് ഫാക്ടറാണ് മരണനിരക്കിന്. ഗർഭിണികൾക്ക് രോഗാതുരതയും മരണനിരക്കും മറ്റുള്ളവരെ സംബന്ധിച്ച് കുറച്ചുകൂടെ കൂടുതലാണ്. കാരണം അവരുടെ ഒരു ശരീരഘടനയും ഇതെല്ലാം കാരണം അവയവങ്ങളെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അടുത്തൊരു, നമ്മളിപ്പോൾ ഒരു യാത്രാവേളയിലാണ് നമുക്ക് ഈ അസുഖം പിടിപെടുന്നതെങ്കിൽ എങ്ങനെ നമുക്കതിനെ ചേർക്കാൻ പറ്റും? യാത്രാവേളകളാണ് പലപ്പോഴും അസുഖം വരുത്തി വയ്ക്കുന്നത്. കാരണം ഔട്ട്ഡോർ യാത്രയിലാണല്ലോ നമുക്ക് ഇത് കടി കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ യാത്ര പകുതി വെച്ച് നിർത്തി നമ്മൾ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കാണണം. എവിടെയാണെങ്കിലും ഡോക്ടർ പരിശോധിച്ചിട്ട് നമ്മളല്ലേ 80% ആൾക്കാർക്കും അഡ്മിഷന് വേണ്ടി വരത്തില്ല, റെസ്റ്റും മരുന്നുകളും മതി. യാത്ര നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും, റെസ്റ്റ് എടുക്കേണ്ടി വരും. അതല്ല ഡോക്ടർ പറയുന്നത് ചെറിയ യാത്രയാവാന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് യാത്ര തുടരാം എന്നല്ലാതെ എപ്പോഴും ഒരു ഡോക്ടറിനെ കാണണം യാത്രാവേളയിലുണ്ടാകുന്ന പനിയിൽ. അപ്പോൾ അതുപോലെ തന്നെ നേരത്തെ ചോദിച്ച പ്രഗ്നൻസി പീരീഡിലുള്ള ഈ അസുഖബാധ അതെങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും? അപ്പം അതിന് നേരത്തെ പറഞ്ഞതുപോലെ പനിയുള്ള ആൾക്കാർ പരമാവധി ഒരു ഗർഭിണി ഉള്ള വീട്ടിൽ വരാതിരിക്കുക, അഥവാ വന്നാൽ തന്നെ ആ പ്രഗ്നൻ്റ് ലേഡി അവരെ കാണാതിരിക്കുക. പിന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ ഒരു ആശുപത്രി വിസിറ്റ് ഒഴിവാക്കുക, പനിയുള്ള വീടുകളിൽ പോകാതിരിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ കൊതുകിൻ്റെ നിവാരണ മാർഗങ്ങളെല്ലാം ഗർഭിണികളുള്ള വീട്ടിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊരു ചോദ്യം നേരത്തെ ചോദിക്കാൻ വിട്ടുപോയതാണ് സാർ. നേരത്തെ നമ്മുടെ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം പറഞ്ഞു, ചരിത്ര പശ്ചാത്തലം നമ്മൾ വിദേശ രാഷ്ട്രങ്ങളിലെ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു, പക്ഷേ അത് കേരളത്തിലേക്ക് ഈ പനി എപ്പോഴാണ്? കേരളം ഇപ്പോഴൊരു നവീകരണം അല്ലെങ്കിൽ ഒരു നഗരവൽക്കരണം സ്റ്റേജിൽ കൂടെ പാസ് ചെയ്യണം. അമേരിക്കയിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു ഫാസ്റ്റ് ഫുഡ് കൾച്ചറും. അപ്പോൾ ഇതൊക്കെയാണ് ഡെങ്കിപ്പനി ഇപ്പം കണ്ടമാനം കണ്ടുപിടിക്കപ്പെടാനും വരാനും കാരണം. ഒന്ന്, നമ്മുടെ അവബോധമാണ്, ഇല്ലിട്രസി. ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ടെസ്റ്റുകൾ ചെയ്യുകയും, അപ്പം അത് മറന്നേക്ക് പുറത്തു വരും. അതൊന്ന്. പിന്നെ ഈ നഗരവൽക്കരണവും നവീകരണവും ആ ഒരു അർബനൈസേഷൻ മോഡേണൈസേഷന് കാരണം ഫ്ലൈറ്റ് എയർപോർട്ട്സ് കൂടുതൽ വരുന്നു. എയർപോർട്ട്സ് വരുമ്പോൾ അതിൽ കൊതുക് വരുന്നു, അതും ഒരു റീസണാണ്. കൊതുക് വരുന്നത്
ഒരു ഒരു ഇമ്പോർട്ടഡ് കൊതുകൾ വരുന്നു, പുതിയ സ്ട്രെയിൻ മ്യൂട്ടേഷനൊക്കെ ഉള്ള കൊതുക് വരാം ഫ്ലൈറ്റ് വഴി. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം മോഡേണൈസേഷൻ കൂടുന്തോറും ഇത് ഇത് രോഗത്തിൻ്റെ ഡെൻസിറ്റി കൂടുന്നു. പിന്നെ നമ്മുടെ ഈ വേസ്റ്റ്, അത് ആനുകാലിക വിഷയമാണ്. വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് വളരെ പ്രധാനം. കാരണം വേസ്റ്റ് ഡിസ്പോസൽ കറക്റ്റായിട്ട് വന്നെങ്കിൽ വീണ്ടും കൊതുക്. വേസ്റ്റ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് വേസ്റ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതും ഒരു പരിസ്ഥിതി നമ്മൾ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് രോഗത്തിൽ നിന്നും, പ്രത്യേകിച്ച് വെള്ളക്കെട്ട് അടങ്ങുന്ന ആ ഒരു ആസ്പെക്ട്, അതിൽ നിന്ന് രോഗത്തിൽ നമുക്ക് കുറേ കിട്ടും, കുറേ പ്രൊട്ടക്ഷൻ കിട്ടും പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഡെങ്കിപ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ അത് ഉയർത്തുന്ന വെല്ലുവിളി എന്തൊക്കെയാണ്? വെല്ലുവിളി എന്ന് പറയുന്ന ഏറ്റവും ഒരു രോഗിയെ സംബന്ധിച്ചുള്ള വെല്ലുവിളിയുണ്ട്, ഡോക്ടറെ സംബന്ധിച്ചുള്ള വെല്ലുവിളിയുണ്ട്. രോഗിയെ സംബന്ധിച്ച വെല്ലുവിളി എന്ന് വെച്ചാൽ ഒരു പനി വന്നു കഴിഞ്ഞപ്പോൾ കൺഫ്യൂഷൻ. കാരണം നാല് ചുറ്റും സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, മരണ വാർത്തകളും പൊലിപ്പിച്ച വാർത്തകളെല്ലാം വരികയല്ലേ, ടി വിയിൽ വരുന്നുണ്ട്, റേഡിയോയിൽ വരുന്നുണ്ട്. അപ്പം അവർ ഒരു ചെറിയ പനി വന്നാൽ തന്നെ അവർ പേടിക്കും, അയ്യോ ഇതിന് ഡെങ്കിപ്പനിയാണോ. ചെറിയൊരു തലവേദന വന്നാൽ തന്നെ ഡെങ്കിപ്പനി ആയിരിക്കാം, പന്നിപ്പനി ആയിരിക്കാം, പക്ഷിപ്പനി ആയിരിക്കാം എന്നൊക്കെ പേടിക്കുന്നു. പക്ഷേ ഒരു കുറച്ച് ജാഗരൂകത ഉണ്ട്, പക്ഷേ ഓവറായിട്ട് നമ്മളത് ഇമോഷണലായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ബാലൻസ്ഡ് ആയിട്ട് ചിന്തിക്കുക, ജാഗരൂകരായിരിക്കുക, സ്വയം പനിയെ സ്വയം നിരീക്ഷിക്കുക. ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഡോക്ടറിനെ കാണണമെന്നില്ല ഈ രോഗലക്ഷണങ്ങളില്ലെങ്കിൽ. ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് റെഡ് ഫ്ലാഗ് സൈൻസ് ഉണ്ടല്ലോ, ഡേഞ്ചർ സൈൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, കണ്ണുവേദനയും ബാക്കി കാര്യങ്ങൾ. അതൊന്നും ഇല്ലാത്തവർ സാധാരണ പനി പോലെ പാരസെറ്റമോൾ കഴിക്കൂ. അതൊരു സ്വയം ചികിത്സ എന്ന് പറയാൻ പറ്റില്ല, ഒന്നോ രണ്ടോ ദിവസം പാരസെറ്റമോൾ കഴിക്കുന്ന സ്വയം ചികിത്സ അല്ല. പക്ഷേ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുന്നു, അതനുസരിച്ച് മരുന്ന് വാങ്ങിച്ചു, അതൊക്കെയാണ് സ്വയം ചികിത്സ. അത് ഒഴിവാക്കണം. എന്നിട്ട് നിങ്ങൾക്ക് പനി കുറയുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരുന്നു, അല്ലെങ്കിൽ പനി അടുത്ത സ്റ്റേജിലോട്ട് കടക്കുന്നു, പുതിയ പുതിയ ലക്ഷണങ്ങൾ വരുന്നു. ഫോർ എക്സാമ്പിൾ ഒരു ഛർദ്ദിൽ കടക്കുക, വയറിളക്കം വരിക, വയറ്റ് വേദന, പിന്നെ ഈ എണീക്കുമ്പോൾ തലകറങ്ങുക, ഇതൊക്കെ ബി പി കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ശരീരത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ശരീരത്തിൽ രക്തം പൊടിയുക, അതാണ് കണ്ടുപിടിക്കാൻ എളുപ്പമുള്ളത്. നമ്മുടെ ശരീരം നമ്മുടെ പനി വന്നു കഴിഞ്ഞാൽ ബോഡി നമ്മൾ എപ്പോഴും ഒബ്സർവ് ചെയ്യണം. പിന്നെ കാരണമില്ലാതെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരിക, പല്ല് തേക്കുമ്പോൾ പോകണമെന്നില്ല, ഇങ്ങനെയൊക്കെ വരുമ്പോൾ പ്ലേറ്റിൽ കൊണ്ട് കുറയുന്നുള്ളതിൻ്റെ ഇൻഡയറക്റ്റ് സൂചനയാണ്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ പേഷ്യൻ്റെ സൈഡിലുള്ള ആശങ്കകൾ തരും. ഇനി ഡോക്ടറിൻ്റെ വെല്ലുവിളി എന്ന് പറയുന്നത്, ഒരു രോഗി പനിയായിട്ട് വരുമ്പോൾ ഒരിക്കലും ഒരു എത്ര വലിയ ഡോക്ടറാണെങ്കിൽ പോലും ഇത് ഡെങ്കിപ്പനി, ഇത് എലിപ്പനി, ഇത് പക്ഷിപ്പനി എന്നൊരിക്കലും നമുക്ക് പേഷ്യൻ്റ് എക്സാമിൻ ചെയ്യുന്ന വഴി അറിയാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടർമാർ വളരെ ഉചിതമായിട്ട് രോഗിയെ പരിശോധിച്ച് ചോദ്യങ്ങളെല്ലാം ചോദിച്ച് ഹിസ്റ്ററി എടുത്തിട്ട് കൃത്യമായ ചികിത്സയും കൊടുത്തിട്ട് ഓവർ ട്രീറ്റും ചെയ്യാൻ പാടില്ല, അണ്ടർ ട്രീറ്റും ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ എന്തായാലും നമുക്കൊരു കോളുണ്ട്. ഹലോ, ആരാണ്? ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ഹലോ, ഹലോ, ആരാണ്? പറഞ്ഞോളൂ, ഡോക്ടറോട് സംസാരിക്കോളൂ. ഹലോ, കേൾക്കാം? കേൾക്കാമോ? ആ, ഡോക്ടറോട് ചോദിച്ചോളൂ. എന്റെ ഫ്രണ്ടിന് ഇപ്പൊ ഡെങ്കിപ്പനി വന്നിരിക്കുന്നു. അപ്പൊ എവിടെയാണ് നിങ്ങളുടെ സ്ഥലം? കോഴിക്കോട്. അപ്പൊ ആ ഫ്രണ്ടിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണോ അതോ വീട്ടിലാണോ? ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഏത് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? അപ്പൊ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടോ? കൗണ്ട് കുറവാണോ? ബ്ലഡിലുള്ള കൗണ്ട് കുറവാണോ? അതെ അതെ, സാധാരണഗതിയിൽ കൗണ്ട് കുറഞ്ഞ് ബി പി കുറഞ്ഞുള്ള ആൾക്കാരെ മാത്രമേ മെഡിക്കൽ അഡ്മിറ്റ് ചെയ്യാറുള്ളൂ. അപ്പൊ ആ ഈ സ്റ്റേജിൽ നമ്മൾ പേഷ്യന്റിന് സപ്പോർട്ടീവ് കെയർ കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ആർക്കും പനി വരാതെ നോക്കേണ്ട നിങ്ങളുടെ ഒരു ജോലിയാണ് കേട്ടോ. അപ്പം അവരെ കൂടുതൽ സമയം വിസിറ്റ് ചെയ്യരുത്, മനസ്സിലായില്ലേ? കൊതു ആശുപത്രിക്കകത്ത് കൊതു ഉണ്ടെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ പേഷ്യൻറ്റിനെ ഒറ്റയ്ക്ക് റൂമിലാണോ ചികിത്സിക്കുന്നത് അതോ എല്ലാവരുടെയും കൂടെ ഓപ്പൺ പബ്ലിക് ആയിട്ടാണോ ചികിത്സിക്കുന്നത്? അത് ശരി. ആ, കാരണം ഇതിനകത്ത് ഐസൊലേഷൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. നമ്മൾ കിടക്കുന്ന കട്ടിലിന് ചുറ്റും തുണി കൊണ്ടൊരു മറ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വരാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പം ഈ സംസാരിക്കുന്ന ആളിലും ബാക്കിയുള്ളവർക്കും പനി വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റേ ആൾ എന്തായാലും റിക്കവർ ചെയ്ത് വരാനുള്ളത് അത് ശരിയായിക്കോളും. കാരണം കൗണ്ട് കൂടിക്കൂടി വന്നാൽ പിന്നെ കുറയത്തില്ല, പിന്നെ നോർമലായിട്ട് റിക്കവർ ചെയ്ത് വന്നുള്ളൂ. രണ്ട് മൂന്ന് ദിവസത്തെ ആശുപത്രി വിടാം. എന്തായാലും ലൈറ്റ് ഹൗസിലേക്ക് വിളിച്ചതിന് വളരെയധികം നന്ദി. എന്തായാലും നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് വന്നത് ഡോക്ടർമാരുടെ വെല്ലുവിളി. അതെ, ഡോക്ടർമാരുടെ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മൾ അണ്ടർ ട്രീറ്റ് ഓവർ ട്രീറ്റ് ചെയ്യാൻ പാടില്ല. അണ്ടർ ട്രീറ്റ് ചെയ്തുള്ള പ്രോബ്ലം വെച്ചാൽ ഡിസീസ് അടുത്ത സ്റ്റേജിലോട്ട്, ഓവർ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുള്ള കോംപ്ലിക്കേഷൻ. അതുകൊണ്ട് നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് ആൻറ്റിബയോട്ടിക്സ് എന്തായാലും എഴുതേണ്ട കാര്യമില്ല.
ബാലൻസ്ഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. പിന്നെ പേഷ്യൻറ്റിൻ്റെ സങ്കീർണതകൾ വരുന്നുണ്ടോ എന്ന് നമ്മളെപ്പോഴും സദാ നോക്കിക്കൊണ്ടിരുന്നു. പേഷ്യൻ്റ് രണ്ട് ദിവസം കഴിഞ്ഞ് വരാൻ പറ്റില്ല, ഫോണിൽ കൂടെ ബന്ധപ്പെടാൻ പറഞ്ഞാലും മതി. കാരണം ഇപ്പം ഡോക്ടർമാരെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ, കണ്ടമാനം രോഗാതുരത ഉള്ളതുകൊണ്ട് എല്ലാ പേഷ്യൻസിനും എല്ലാ ദിവസം കാണുമെന്ന് വെച്ചാൽ നടക്കരുത്. അപ്പോൾ ഫോണിൽ കൂടെയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ നമുക്ക് മെസ്സേജ് അയക്കാം, ഇന്ന ഇന്ന സിംറ്റംസ് ഉണ്ടെങ്കിൽ ഡോക്ടറെ വന്ന് കാണണം എന്നുള്ളൊരു നിർദ്ദേശം കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ബ്ലീഡിങ് എവിടെ എന്തെങ്കിലും വരിക, ഇരുന്നിട്ടുണ്ടെങ്കിൽ തല കറങ്ങുക, നിർത്താത്തുള്ള ഷർദിലും വയറിളക്കവും വയറ്റുവേനും അങ്ങനെയൊക്കെ ഉള്ളപ്പം ഡോക്ടറിനെ തിരിച്ചൊന്ന് കാണാൻ പറയാം. പിന്നെയുള്ളൊരു വെല്ലുവിളി, ഇത്രയും ഒരേ സമയത്ത് കണ്ടമാനം പേഷ്യൻ്റ് വരുമ്പോൾ ഇവരെല്ലാം കൂടെ എങ്ങനെ നോക്കും എന്നുള്ളതാണ്. കാരണം ഒരു 100 പേര് പനിയായിട്ട് നിൽക്കുന്നെങ്കിൽ അതിൽ സീരിയസ് ആയിട്ടുള്ള ആരാണ് നമുക്ക് ആദ്യമേ വേർതിരിച്ചറിയാൻ പറ്റില്ല. നമ്മൾ അഥവാ ഇനി 1-2 പേരെയൊക്കെ നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ അത് അവിടെ ഒരു സംഘർഷത്തിന് ഇടയുണ്ടാക്കും. കാരണം ഞാനൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറായുണ്ട്, പലപ്പോഴും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് ചില പേഷ്യൻസ് നമ്മൾ നേരത്തെ വിളിക്കുമ്പോൾ അവരതിനെ വേറൊരു രീതിയിൽ കാണുകയും അവിടെ ഒരു വളരെ നല്ലതല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്യും. അതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചുള്ള. പിന്നെ ഈ രോഗികൾ കോംപ്ലിക്കേഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ്. കാരണം മിക്കവാറുള്ളവർക്ക് ഡെങ്കി ഹെമറാജിക് ഫീവറോ ഡെങ്കി ഷോക്ക് സിൻഡ്രോം സ്റ്റൈൽ വന്നു കഴിഞ്ഞാൽ ICU കെയർ വേണം. അപ്പോൾ നമുക്ക് ഏതൊരു ആശുപത്രി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോലും ബെഡുകൾക്ക് ഇപ്പം ബുദ്ധിമുട്ടാണ്. അപ്പം ഇവരെല്ലാം ഉൾക്കൊള്ളാനുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ അത് നമുക്കുണ്ടോ എന്നുള്ളത്, കാരണം കണ്ടമാനം ഒരു വലിയൊരു എപ്പിഡമിക് വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം ഉൾക്കൊള്ളാനുള്ളൊരു കപ്പാസിറ്റി ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇപ്പം പര്യാപ്തമാണ്, പക്ഷേ വലിയ രീതിയിലൊരു മഹാമാരിയായിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് അത് വരാതെ നോക്കണം. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ ഇത്രയും വലിയ രീതിയിൽ ഡെങ്കിപ്പനി പടരാതെ നമ്മൾ അനുഭവിക്കും. ഓരോരുത്തരുമാണ് ശ്രദ്ധിക്കേണ്ടത്, ആരോഗ്യവകുപ്പല്ല ചെയ്യേണ്ടത്. ഇതെല്ലാം നമ്മൾ തന്നെയാണ്, നമ്മുടെ വീട്ടിന് ചുറ്റുള്ള കൊതുകുകളാണ് നമ്മൾ തന്നെയാണ് കൊല്ലേണ്ടത്, അല്ലാതെ ആരോഗ്യവകുപ്പ് വന്ന് ചെയ്യുന്നതല്ല. അവർ ഫോഗിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ചുറ്റുമുള്ള കൊതുകുകളെ പടരാൻ അനുവദിക്കാതെ നമ്മുടെ കടമ വേണം. അപ്പം അതിന് എന്തായാലും നഗരസഭയും ആരോഗ്യവകുപ്പൊക്കെ വളരെ ശക്തമായിട്ടുള്ള സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതെ അതെ. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കയ്യിലാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തി ശുചിത്വം അല്ലേ, അതുപോലെ തന്നെ പരിസ്ഥിതി ശുചിത്വം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് തടയാം. എന്തായാലും നമുക്ക് ഒരു കോളും കൂടെ ഉണ്ട്, ഒന്ന് ശ്രദ്ധിക്കാം. ഹലോ, ഹലോ സാർ. ആ, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം, പറഞ്ഞോളൂ. ഞാൻ ഈ ബാലുശ്ശേരി എന്നാ വിളിക്കുന്നത്, കുട്ടാളട എന്ന് പറയും. ബാലുശ്ശേരി അടുത്ത് കുട്ടാളട എന്ന് പറഞ്ഞ സ്ഥലമാണ്, കോഴിക്കോട് ജില്ലയിലാണ്. ഞാൻ ഒരു റൂറൽ ഏരിയയിലാണ് ഉള്ളത്. അതെ. എന്റെ ചേട്ടത്തി അമ്മയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് പനിയൊക്കെ വന്നിട്ട് ഡോക്ടറെ കാണിച്ചു. പിന്നെ ഡോക്ടർ കൗണ്ടിങ് ഒക്കെ നോക്കിയപ്പോൾ പറഞ്ഞു ഡെങ്കി പനിയാന്ന് സംശയമുണ്ട്. ഇപ്പൊ ഈ സാറ് പറഞ്ഞ എല്ലാ ലക്ഷണവും കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഛർദ്ദില്, പിന്നെ തലവേദന, ഈ ശരീരം മൊത്തം വേദനയൊക്കെ. ഇപ്പൊ വീട്ടിലാണ് ഉള്ളത്, അപ്പം മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ ഡോക്ടറെ നമ്മള് നേരത്തെ പറഞ്ഞ ഡോക്ടറെ കണ്ടത് എന്നാണ്? അത് 2 ദിവസം മുമ്പ്. 2 ദിവസം മുമ്പ് ആണെങ്കിൽ ഇന്ന് തന്നെ പോയി കാണിച്ചോളൂ. കാരണം രോഗലക്ഷണങ്ങൾ കുറയുന്നില്ലല്ലോ, പുതിയ പുതിയ ലക്ഷണങ്ങൾ വരികയല്ലേ. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ഈ പേഷ്യൻ്റ് അടുത്ത സ്റ്റേജിലോട്ട് പോയോ നമുക്ക് നോക്കണം. കൗണ്ട് ഇന്ന് ഒന്നും കൂടെ നോക്കണം, എല്ലാ ദിവസവും നോക്കണമെന്നാണ്. ഒരിക്കൽ കൗണ്ട് കുറവാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും കൗണ്ട് നോക്കണം. അതിന് ഡോക്ടറിനെ ചെന്ന് കാണണമെന്ന് ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞാലും മതി റിസൾട്ട്. പക്ഷേ എല്ലാ ദിവസവും നിങ്ങൾ ആ ലാബിൽ പോയി ആ കൗണ്ട് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ 2 ദിവസം ആയ സ്ഥിതിക്ക് ഇന്ന് നിങ്ങളെ നിശ്ചിതമായിട്ടും നിങ്ങളുടെ ഡോക്ടറിനെ ചെന്ന് കണ്ടേ പറ്റുള്ളൂ. ഡോക്ടർ ചില പരിശോധനകൾ ചെയ്യും, അതനുസരിച്ച് അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ ഡോക്ടർ തീരുമാനിക്കും. നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അല്ല സാറേ, വേറൊരു കാര്യം വെച്ചാൽ അവൻ വീട്ടിലുള്ള മറ്റുള്ള ആൾക്കാർക്ക് വാക്സിനേഷൻ കൊടുക്കേണ്ട വാക്സിനേഷൻ ഉണ്ടോ? വാക്സിനേഷൻ ഒന്നും ഇല്ല, വാക്സിനേഷൻ ഒക്കെ ഇപ്പോഴും എക്സ്പെരിമെന്റൽ സ്റ്റേജിലാണ്. സൗത്ത് കൊറിയയിലും അവിടെയൊക്കെ വാക്സിനേഷൻ്റെ പഠനങ്ങൾ നടക്കുന്നേ ഉള്ളൂ, അതൊന്നും വന്നിട്ടില്ല മാർക്കറ്റിൽ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു 4 വൈറസാണ് ഡെങ്കിയിലുള്ളത്. അപ്പം നമ്മളിപ്പോൾ ഒരു വാക്സിൻ ഇറക്കി കഴിഞ്ഞാൽ ബാക്കി 3 വൈറസും അത് ഇനാക്റ്റീവ് ആയിരിക്കും, ഇൻഎഫക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് 4 എണ്ണം കൂടെ ചേർന്ന വാക്സിനാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ കാലതാമസം, അതിന് കുറച്ച് സങ്കീർണതകളുണ്ട്. അതുകൊണ്ട് വാക്സിൻ ഒന്നും വന്നിട്ടില്ല ഇതുവരെ. നിങ്ങൾക്ക് കൊതുകടിക്കാൻ ഒരു ഡെങ്കിപ്പനിയുള്ള ഒരു പേഷ്യൻ്റ് വീട്ടിലുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് പനി വരാതെ നോക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. അതായത് അവരെ പരിചരിക്കുമ്പോൾ അവർ കിടക്കുന്ന കട്ടിലിന് ചുറ്റും ഇങ്ങനെ മസ്കിറ്റോ നെറ്റോ എന്തെങ്കിലും ഇട്ട് അവരെ വീണ്ടും മസ്കിറ്റോ കടിച്ച് നമുക്ക് ഒരു കടി കിട്ടാൻ നോക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. എന്തായാലും ബാലുശ്ശേരിയിൽ നിന്ന് വിളിച്ചതിന് വളരെയധികം നന്ദി. എന്തായാലും നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്, കാരണം വാക്സിനേഷൻ വീട്ടിൽ തന്നെ ഉണ്ട് രോഗി. എന്തായാലും രോഗലക്ഷണങ്ങൾ ഉണ്ട് എന്നുണ്ട്. പിന്നെ അദ്ദേഹം ചോദിച്ച മറ്റൊരു ചോദ്യമാണ് വാക്സിനേഷൻ. അതെ, ഇപ്പം എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഇതിന് വാക്സിനേഷൻ ഉണ്ടോ ഇല്ലയോ. വാക്സിനേഷൻ നമ്മൾ തിയററ്റിക്കലി നോക്കുകയാണെങ്കിൽ നല്ലൊരു കൺസെപ്റ്റാണ്. കാരണം വാക്സിനേഷൻ ഇപ്പോൾ വീട്ടിൽ ഞങ്ങൾ നമ്മുടെ വീട്ടിലൊരാൾക്ക് ഒരു പനി വന്നു, മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് 24 മണിക്കൂറിനകത്ത് ഒരു വാക്സിൻ എടുത്താൽ മതി. അത് ചിലപ്പോൾ ഒരു ആജീവനാന്ത പ്രൊട്ടക്ഷൻ തരും, ചില കേസിൽ ഒരു 20 വർഷം, ചില കേസിൽ 10 വർഷം. അത് ഓരോ വാക്സിൻ ഓരോ പ്രൊട്ടക്ഷൻ പീരീഡ് ഉണ്ട്. പക്ഷേ ഡെങ്കി ഫീവറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വൈറസ് അല്ല,
DENV1 മുതൽ DENV4 ൽ 4 വരെ. അപ്പോൾ നമുക്കൊരു ക്വാഡ്രാങ്കുലർ വാക്സിൻ, 4 വൈറസിനെയും കൂടെ പ്രതിരോധിക്കുന്ന വാക്സിൻ. അതുകൊണ്ടാണ് ഇത് കാലതാമസം. ഇപ്പോഴും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, WHO ലെവലിലും അവിടെ എല്ലാം റിസർച്ച് നടക്കുകയാണ്. പക്ഷേ വാക്സിൻ ഇതുവരെ അപ്രൂവ് ആയിട്ട് വന്നിട്ടില്ല എങ്കിലും അത് ഉടനെ വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ ഡെങ്കു വന്നു കഴിഞ്ഞാൽ മറ്റ് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടോ? വളരെ നല്ലൊരു ചോദ്യം. ആരും ചോദിക്കാത്ത ഇതുവരെ ആരും ചോദിക്കാ. ഡെങ്കി ഒരു അതാണ് എല്ലാ തവണയും എല്ലാവർക്കും സംഭവിക്കുന്നത്. ഡെങ്കു എന്ന് പറയുന്ന ഒരു വൈറസാണ്. ഡെങ്കി ഫീവർ വന്നു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് നമ്മുടെ പ്രതിരോധ ശക്തി ഒന്ന് കുറയുന്നു. അപ്പോൾ എന്ത് പറ്റും? ബാക്ടീരിയ അങ്ങ് ഏറ്റെടുക്കും. അപ്പോഴാണ് നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, അതിന് സൂപ്പർ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കോ ഇൻഫെക്ഷൻ എന്ന് പറയും. അതായത് വൈറസ് വരുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന വീക്ക് സ്പോട്ട് നോക്കി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരാം. അത് എങ്ങനെ വേണം വരാം? ന്യൂമോണിയ വരാം, തലച്ചോറിൽ മെനിഞ്ചൈറ്റിസ് വരാം, എൻസെഫലൈറ്റിസ് വരാം, പിന്നെ കുടലിൽ ഇൻഫെക്ഷൻ വരാം, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാം, സ്കിന്നിൽ ഇൻഫെക്ഷൻ വരാം. അപ്പം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. തൊണ്ടയിൽ ഇൻഫെക്ഷൻ, ഫെറിഞ്ചൈറ്റിസും ടോൺസിലൈറ്റിസും വരാം. കാരണം വൈറസ് നമ്മുടെ ഇമ്മ്യൂണിറ്റി താൽക്കാലികമായിട്ട് കുറയ്ക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാം. അതൊരു ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത്. ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് രോഗിയെ പരിശോധനയിൽ നിന്നും ലക്ഷണങ്ങളിൽ നിന്നും ടെസ്റ്റുകളിൽ നിന്ന് മനസ്സിലാവും. കാരണം വയർ ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ കൗണ്ട് കുറയാണ് ചെയ്യുന്നത്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുമ്പോൾ ഈ കുറഞ്ഞിരുന്ന കൗണ്ട് പെട്ടെന്ന് കൂടും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇൻഫെക്ഷൻ സസ്പെക്ട് ചെയ്യണം, ആൻറ്റിബയോട്ടിക് കൊടുക്കണം. ഇപ്പം എന്തായാലും അതുപോലെ തന്നെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ നേരത്തെ തന്നെ പറഞ്ഞു, അവരിൽ നമ്മളെങ്ങനെ ഇത് പ്രതിരോധിക്കാൻ പറ്റും എന്നുള്ളതാണ്. കുട്ടികളെപ്പോഴും കുട്ടികൾക്ക് നമുക്ക് ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കണം. ഇങ്ങനെയൊരു സംഭവമുണ്ട്, പനി, പലതരത്തിലുള്ള പനികളുണ്ട്, അതിൽ കുഴപ്പമുള്ള പനികളുണ്ട്, പനി എങ്ങനെ തടയാം, പിന്നെ കൊതുകടി, കൊതുകടി ഏൽക്കാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളും, പിന്നെ ഒരു കാരണവശാലും കുട്ടികളെ പനിയുള്ള ആൾക്കാരുമായിട്ട് കോണ്ടാക്റ്റിൽ വരുത്താതിരിക്കുന്നത് നമ്മുടെ കടമയാണ്. പിന്നെ സ്കൂൾ, പിന്നെ സ്കൂളിൽ അവബോധം കൊടുക്കാം. സ്കൂളിലും ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ചെയ്യാം. സ്കൂളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ നോട്ടീസ് ഒട്ടിക്കാം, പാംഫ്ലെറ്റ്സ് ഒട്ടിക്കാം. അതെല്ലാം ഒരു പരിധിവരെ നമുക്ക് കുട്ടികളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്തിക്കാൻ സഹായിക്കും. എന്തായാലും ഒരു കോളും കൂടെ ഉണ്ട്. ഹലോ, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ ലഗേജ് ആണ്, കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. കൊല്ലത്തുനിന്ന്. ആ, സാറിനോട് സംസാരിച്ചോളൂ. സാർ, എനിക്ക് എനിക്ക് ഒരു മാസക്കാലത്തിന് മുമ്പേ പനി വന്നതാണ്. പക്ഷെ ഞാൻ ഇവിടുത്തെ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചതായിരിക്കും. രണ്ടു മൂന്ന് ദിവസത്തേക്കും പനി കുറവുണ്ട്. പക്ഷെ മരുന്ന് തീരുമ്പോൾ വീണ്ടും അടുത്ത പനി വീണ്ടും വന്നോണ്ടിരിക്കും. ഇത് കുറെ, ഇപ്പൊ ഒരു മാസമായിട്ട് ഇങ്ങനെ മരുന്ന് കഴിക്കും, പനി മാറും. പക്ഷെ വീണ്ടും വന്നോണ്ടിരിക്കുവാണ്. ഇപ്പൊ എനിക്ക് രണ്ടു ദിവസം പനി കുറവുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ വീണ്ടും പനി വന്നു. ശരി, അപ്പോൾ ഇതിനകത്തുള്ളൊരു വിഷയം എന്ന് വെച്ചാൽ, ഇതിപ്പം ഡെങ്കിപ്പനി എന്തായാലും 100% ഡെങ്കിപ്പനി ഇങ്ങനെ ഒരിക്കലോ, ഒന്നുകിൽ ഡെങ്കിപ്പനി വന്നിട്ട് പൂർണ്ണമായിട്ട് മാറും, അല്ലെങ്കിൽ ഡെങ്കിപ്പനി കോംപ്ലിക്കേഷനിലൂടും. ഇതുപോലെ ഒരു മാസമൊന്നും പനി നീണ്ടു നിൽക്കത്തില്ല. പക്ഷേ ഇതിനകത്തുള്ള ചോദ്യം, ഈ പനി വന്നതിന് ശേഷം ശരീരത്തിന് തൂക്കം കുറഞ്ഞിട്ടുണ്ടോ, വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടോ? ഹലോ, കേൾക്കാമോ? സാർ, അത് കോള് കട്ടായെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും ഹലോ, അപ്പം നമ്മൾ ഹലോ, ആ ആ ആ അത് എന്തായാലും കട്ടായി പോയി സാർ. അപ്പോൾ അവർ ചോദിച്ചത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പനി ഒരിക്കലും ഡെങ്കിപ്പനിയല്ല. ഒരു മാസം നീണ്ടു നിൽക്കുന്ന പനി എന്ന് പറയുമ്പോഴത്തേക്കും ടി ബി, അല്ലെങ്കിൽ രക്തവാദം, മറ്റുള്ള വാദരോഗങ്ങളും, ഈവൻ ക്യാൻസർ. ക്യാൻസർ ഇപ്പോൾ ഏത് വയസ്സിലാണ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ നമ്മൾ ഡെങ്കിപ്പനി, എലിപ്പനിയും പക്ഷിപ്പനിയും സംശയിക്കില്ല. ഇതുപോലെയുള്ള കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പനികൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ഇത് കുറച്ച് അഡ്മിഷൻ വേണ്ട കേസാണെന്ന് തോന്നുന്നു. രോഗിയെ ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്ത് പരിശോധിക്കേണ്ടി വരും, ടെസ്റ്റുകളൊക്കെ വേണ്ടി വരും. ഇപ്പം എന്തായാലും പ്രേക്ഷകനത് കേൾക്കുന്നുണ്ടാകും. അപ്പം എന്തായാലും ഈ അടുത്തതായിട്ട് ഈ രോഗികൾ എന്തായാലും ഒരു കൂട്ടിരിപ്പ് വളരെയധികം അത്യാവശ്യമാണ്. ഈ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, ഒരാൾ ശുശ്രൂഷിക്കാൻ തന്നെ വേണം എന്നുള്ളതാണ്. ശുശ്രൂഷ ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അവർ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? അപ്പം നേരത്തെ നമ്മൾ കുറേ പ്രാവശ്യം, അനേകം പ്രാവശ്യം പറഞ്ഞു, പനിയുള്ളവരെ സന്ദർശിക്കരുത്, പനി ഉള്ളവരത് പോലെ. എങ്കിലും പനിയുള്ളവരാരെങ്കിലും നോക്കണ്ടേ? അപ്പോൾ അവർ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, അവർക്ക് സാധ്യത, ഡെങ്കിപ്പനി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഒരു തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഡെങ്കി വൈറസ് ഉള്ളൊരു വ്യക്തിയാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നത്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനാണ് വൈറസ് ഉള്ള അയാളുടെ ബോഡിയിൽ, ആ രോഗിയുടെ ബോഡിയിൽ. പക്ഷേ നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ, കൊതുകുകളുടെ സാന്നിധ്യം ഉറപ്പാക്കുക. ഈ പരിചരിക്കുന്ന പേഷ്യൻറ്റിന് 4 ചുറ്റും മസ്കിറ്റോ നെറ്റോ അല്ലെങ്കിൽ തുണികളും വെച്ച് കവർ ചെയ്യാം. ഈ രോഗിയെ ഐസൊലേഷനായിട്ട് പരിചരിക്കുക, മാറ്റി നിർത്തി പരിചരിക്കുക. മറ്റുള്ള ഇയാളെന്തായാലും അവരുടെ കൂടെ കാണും. പിന്നെ കൊതുക് അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫുൾ സ്ലീവ് ഡ്രസ്സ്, ബോഡി ഫുൾ കവർ ചെയ്യുന്ന ഡ്രസ്സുകൾ ഇടണം പരിചരണം തീരുന്നത് വരെ. ശരി, അപ്പോൾ എന്തായാലും സാർ പറഞ്ഞത് വളരെയധികം
വ്യക്തമായിട്ടുള്ള വാക്കുകളാണ്. നമ്മൾ വ്യക്തി ശുചിത്വം സൂക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും ശുശ്രൂഷിച്ചു കഴിഞ്ഞാൽ നമുക്കിതേപോലുള്ള വലിയ രോഗങ്ങളൊക്കെ തന്നെ ഒഴിവാക്കാൻ പറ്റും. എന്തായാലും ഡോക്ടർ, നമുക്ക് ഡെങ്കിപ്പനിയെ സംബന്ധിച്ചുള്ള ആശങ്കകളും അതിൻ്റെ പരിഹാര മാർഗങ്ങളും ഒക്കെ തന്നെ വളരെ ഗഹനമായി തന്നെ പറഞ്ഞു തരികയുണ്ടായി. അടുത്ത ആഴ്ച വീണ്ടും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Versatile ICT enabled resource for students. Victors.